പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും നമസ്കാരം എല്ലാ സുവോളജി വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സുജാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുളത്തുമൽ സോളജി അധ്യാപികയാണ് നിങ്ങൾക്കറിയാം പതിനൊന്ന് ചാപ്റ്ററുകളിലായിട്ടാണ് സോളജി നമുക്ക് പഠിക്കാനുള്ളത് അതിൽ കോവിഡ് പ്രശ്നങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ പഠനം സുഗമമാക്കുന്ന രീതിയിൽ ഫോക്കസ് ഏരിയ തീർച്ചപ്പെടുത്തി തന്നിട്ടുണ്ട് ആ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ റിവൈസ് ചെയ്ത് പോകുന്നത് നമുക്ക് ഈ പതിനൊന്ന് ചാപ്റ്ററുകളിലൂടെയും ഒന്ന് വേഗത്തിൽ കണ്ണോടിച്ചാലോ ഒന്നാമത്തെ ചാപ്റ്റർ ദി ലിവ് വേൾഡ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് സയന്റിഫിക് നെയിം ഓഫ് മാൻ എന്താണ് സയന്റിഫിക് നെയിം ഹോമോസാപ്പിയൻസ് മറ്റൊന്ന് ഹൌസ്ഫ്ലൈ മസ്ക ഡൊമെസ്റ്റിക്ക ഈസ് ദി സയന്റിഫിക് നെയിം ഓഫ് ഹൌസ്ഫ്ലൈ ഇനി ഏതൊക്കെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് ടാക്സോണമിക്കൽ സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന ടാക്സോണമിക്കൽ എയ്ഡ്സ് ഇനി പറയുന്നവയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ സോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ മ്യൂസിയം ഹെർബേറിയം ടാക്സോണമിക് കീ മാനുവൽസ് ഫ്ലോറ കാറ്റലോഗ് എക്സെട്ര ഇതിൽ നിന്നും വൺ വേർഡ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് സോളജിക്കൽ പാർക്കിൽ അനിമൽസിനെയാണ് അപ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ പ്ലാന്റ്സിനെയാണ് കെയർ ചെയ്യുന്നത് ഹെർബേറിയം എന്ന് പറഞ്ഞാൽ എന്താ പ്ലാന്റ്സിനെ കളക്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് ഒരു ഡാറ്റാ ഷീറ്റിലേക്ക് ഒട്ടിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് ദി ഹെർബേറിയം പ്രിസർവ് ചെയ്ത് ഒട്ടിക്കണം ഇനി എന്താ ടാക്സോണമിക് കീ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം ഏത് ടാക്സോണിൽ ഏത് ഫൈലത്തിൽ ഏത് ക്ലാസ്സിൽ എന്നൊക്കെ നമുക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ടാക്സോണമിക്കിൽ കീ വാങ്ങാൻ കിട്ടും അതിൽ നിന്ന് അതിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ചില സെന്റൻസ് കോൾഡ് കപ്ലെറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ജീവികളെ അവരുടെ സിമിലാരിറ്റീസിനെ അല്ലെങ്കിൽ ഡിസിമിലാരിറ്റീസിനെ ബേസ് ചെയ്ത് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് ലീഡുകൾ എന്ന് പറയാം അപ്പോൾ അതിൽ നിന്നും ഈ ഒരു ജീവി ഏത് ഫൈലത്തിലാണ് അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാണ് അതും അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നാൽ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററാണ് നമുക്ക് അവിടെ ഉള്ളത് അതിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ നമുക്കൊന്ന് നോക്കാം ഒന്ന് സിമ്മട്രിപ്പം ബയോലാട്രൽ സിമ്മട്രി എന്താണ് റേഡിയൽ സിമട്രി എന്താണ് എസ് സിമെട്രി എന്താണ് അതിന് എക്സാമ്പിൾസ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ബയോലാട്രൽ സിമെട്രി ഇഫ് ആൻ ഓർഗാനിസം ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ഓൺലി ത്രൂ വൺ പ്ലെയിൻ ദാറ്റ് പാസിങ് ത്രൂ ദി സെൻട്രൽ ആക്സിസ് ഇറ്റ് ഈസ് കോൾഡ് ബൈ ലാറ്ററൽ സിമെട്രി ഒരു ജീവിയെ സെൻട്രൽ ആക്സിസിൽ കൂടി ഈക്വലായിട്ട് ഒരൊറ്റ പ്ലെയിനിൽ കൂടി മാത്രമേ രണ്ട് ഹാഫ് ആക്കാൻ കഴിയുള്ളൂ എങ്കിൽ അതിനാണ് നമ്മൾ ബൈ ലാറ്ററൽ സിമട്രി എന്ന് പറയുന്നത് എക്സാമ്പിൾ മിക്കവാറും എല്ലാ കോർഡേറ്റ്സും ഇനി എന്താണ് റേഡിയൽ സിമെട്രി ഇഫ് ആൻ ഓർഗാനിസം ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ത്രൂ എനി പ്ലെയിൻ ദാറ്റ് പാസിംഗ് ത്രൂ ദി സെൻട്രൽ ആക്സിസ് ഇറ്റ് ഇസ് കോൾഡ് റേഡിയൽ സിമെട്രി എക്സാമ്പിൾ ഹൈഡ്ര ടീനോഫോറ അല്ലെങ്കിൽ ഹൈഡ്ര ഉൾപ്പെടുന്ന സി നമുക്ക് മൊത്തത്തിൽ തന്നെ പറയാം ടീനോഫോറ ഓക്കെ എക്സാമ്പിൾ ആണ് എ സി മെട്ടറിയെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഓർഗാനിസത്തിനെ എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും സെൻട്രൽ ആക്സിസിൽ കൂടി എങ്ങനെയൊക്കെ ഏതൊക്കെ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് ആക്കാൻ കഴിയില്ല എക്സാമ്പിൾ സ്പോഞ്ചസ് അല്ലെങ്കിൽ പോരിഫറ ഇനി അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിക്കാം എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ഒരു ഓർഗാനിസത്തിന്റെ എംബ്രിയോണിക് സ്റ്റേജിൽ ലെയേഴ്സ് ആയ എക്ടോഡോമും എൻഡോഡോമും മാത്രമേ ഉള്ളൂ എങ്കിൽ മീസോഡോം ഇല്ല എങ്കിൽ അത്തരം ഓർഗാനിസംസിനെയാണ് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഡ്യൂറിംഗ് എംബ്രിയോണിക് സ്റ്റേജ് ഇഫ് ഓൺലി ടു ജേം ലെയേഴ്സ് സച്ചിസ് എക്ടോഡോം ആൻഡ് എൻഡോഡോം ഈസ് പ്രസന്റ് ഇറ്റ് ഈസ് കോൾഡ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ഇനി മീസോഡോമിന് പകരം എക്ടോഡോ ഉണ്ടായിരിക്കും ഇറ്റ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്താ എക്ടോഡോ ആർ പ്രസന്റ് ഡ്യൂറിംഗ് ദി എംബ്രിയോണിക് സ്റ്റേജ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതായിരിക്കാം സിലിണ്ട്രിറ്റീനോഫോറ ഇനി മറ്റൊന്ന് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് സീലോം അഥവാ ബോഡി ക്യാവിറ്റിയെ കുറിച്ചാണ് എന്താണ് സീലോമിന്റെ പ്രത്യേകത ഒരു യഥാർത്ഥ സീലോം ഒരു ജീവിക്കുണ്ട് എങ്കിൽ അതിന്റെ ബോഡി ക്യാവിറ്റിയുടെ അകത്തും പുറത്തും രണ്ട് സൈഡിലും മീസോഡോം ലൈനിങ് ഉണ്ടായിരിക്കണം ഇഫ് ദി സീലോം ഓർ ബോഡി ക്യാവിറ്റി ഇസ് ലൈൻസ്ഡ് ബൈ മീസോഡോം ഓൺ ബോത്ത് സൈഡ്സ് ദിസ് ടൈപ്പ് ഓഫ് സീലോം ഈസ് കോൾഡ് ട്രൂ സീലോം ആൻഡ് ഓർഗാനിസംസ് ആർ കോൾഡ് സിലോമൈറ്റ്സ് അപ്പം നമ്മൾ എല്ലാവരും കോർഡേറ്റ്സ് എല്ലാവരും വരുന്നത് സിലോമൈറ്റ്സ് എന്ന വിഭാഗത്തിലാണ് പക്ഷേ സ്യൂഡോസിലോമൈറ്റ്സ് എന്ന് പറയുന്ന ചില ജീവികളെങ്കിലും ഉണ്ട് എന്താ സ്യൂഡോസീലോമേറ്റ് എന്ന് വെച്ചാൽ ദി സീലോമിക് കാവിറ്റി ഓർ ബോഡി കാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡോം സെൽസ് ഇൻസ്റ്റഡ് മീസോഡോം സെൽസ് ആർ സീൻ ആസ് പൗച്ചസ് ബിറ്റ്വീൻ എക്ടോഡോം ആൻഡ് എൻഡോഡോം അപ്പോൾ ബോഡി ക്യാവിറ്റിയെ ലൈൻ ചെയ്ത് മീസോഡോം കാണില്ല പകരം എക്റ്റോഡോമിനും എൻഡോഡോമിനും ഇടയിൽ ബോഡി ക്യാവിറ്റിയിൽ അവിടെ അവിടെയായി മീസോഡോം സെൽസ് സ്കാറ്റർ ചെയ്ത് കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സിയുഡോസീലോം ദി ഓർഗാനിസംസ് ആർ സിയുഡോസീലോം മീൻസ് എക്സാമ്പിൾ അസ്കാരിസ് അല്ലെങ്കിൽ റൌണ്ട് വേം മറ്റൊരു ചോദ്യം പോറിഫറ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുമാണ് അതായത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നിന്ന് നമ്മൾ ഇനി കടന്നു പോകുന്നത് നോൺ കോഡേറ്റായിലെ ചില ഫൈലങ്ങളെ പരിചയപ്പെടലാണ് അതിൽ ആദ്യത്തെ ഫൈലം പോരിഫറയാണ് പോരിഫറയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വാട്ടർ കനാൽ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ പോരിഫറ വാട്ടറിലാണ് കാണുന്നത് അല്ലെ മറൈൻ ഓർഗാനിസംസ് ആണ് ബോഡിയുടെ സർഫസിൽ കാണുന്ന ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഓർ പോഴ്സ് കോൾഡ് ഓസ്റ്റിയ ഈ ഓസ്റ്റിയ വഴിയാണ് വെള്ളം ബോഡിയുടെ ഉള്ളിലേക്ക് കടക്കുന്നത് ഈ വെള്ളം എവിടെ എത്തുന്നത് സ്പോഞ്ചോസീൽ എന്ന ബോഡി ക്യാവിറ്റിയിലേക്കാണ് കിടക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ ബോഡി ക്യാവിറ്റി ഒരു സ്പേസ് ഉണ്ട് ഇറ്റ് ഈസ് കോൾഡ് സ്പോഞ്ചോസീൽ ഈ സ്പോഞ്ചോസീലിൽ നിന്ന് വെള്ളം ഓസ്കുലം എന്ന ഒരു ഓപ്പണിംഗിലൂടെ പുറത്തേക്ക് പോകും അപ്പോൾ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓസ്റ്റിയ വഴി വെള്ളം സ്പോഞ്ചോസീലിലേക്കും സ്പോഞ്ചോസീലിൽ നിന്ന് ഓസ്കുലം വഴി പുറത്തേക്കും എന്താ ഇതിന്റെ ഫങ്ഷൻ ന്യൂട്രീഷൻ ഗ്യാസ് എക്സ്ചേഞ്ച് എക്സ്ക്രീഷൻ ഇതൊക്കെയാണ് ഇവരുടെ ഫംഗ്ഷൻ ഇനി ഇവരിൽ തന്നെ സ്പോഞ്ചസിൽ തന്നെ ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം സ്പോഞ്ചോസിൽ എന്ന ബോഡി ക്യാവിറ്റിയെ ലൈൻ ചെയ്ത് കാണുന്ന സെൽസിന്റെ പേരെന്താണ് ഇറ്റ് ഈസ് കോൾഡ് ക്വാനോസൈഡ്സ് ഓർ കോളർ സെൽസ് നെക്സ്റ്റ് വൺ ഈസ് സിലിണ്ട്രേറ്റ നെക്സ്റ്റ് ഫൈലം സിലിണ്ട്രേറ്റയിലേക്ക് പോകുന്നു സിലിണ്ട്രേറ്റ്സ് ആർ കോമൺലി കോൾഡ് ന്യൂഡേറിയൻസ് വൈ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സർട്ടൺ സ്പെഷ്യലൈസ്ഡ് സെൽസ് അപ്പോൾ സിലിണ്ട്രേറ്റിനെ കോമൺ ആയിട്ട് നിഡേറിയൻസ് എന്ന് പറയാനുള്ള കാരണം അവരുടെ ടെൻഡക്കിൾസിൽ ഹൈഡ്രോജന ഒരു എക്സാമ്പിൾ ആണ് അവരുടെ ടെൻഡക്കിൾസിൽ നിഡോബ്ലാസ്റ്റുകൾ എന്ന് പറയുന്ന ചില സ്റ്റിങ്ങിംഗ് സെൽസ് കാണാം വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് സെൽസ് ആൻകറേജ് ഡിഫൻസ് ക്യാപ്ചർ ഓഫ് പ്രേ ഇതൊക്കെയാണ് നിഡോബ്ലാസ്റ്റ് സെൽസിന്റെ ഫംഗ്ഷൻസ് ഈ നിഡേറിയൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ സിലിണ്ടറേറ്റിൽ കാണുന്ന മറ്റൊരു ഒരു പ്രത്യേകതയാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ് ദാറ്റ് ഈസ് ദി ഫിനോമിനൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ടു ഡിഫറൻറ്റ് മോർഫോളജിക്കൽ ഫോംസ് ഇൻ ആൻ ഓർഗാനിസം ഒരു ജീവിയിൽ തന്നെ രണ്ട് തരത്തിലുള്ള രൂപങ്ങൾ രണ്ട് മോർഫോളജിക്കൽ ഫോംസ് കാണുന്നതിനെയാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു തലമുറയിൽ ജീവികളുടെ രൂപമായിരിക്കില്ല അടുത്ത തലമുറയിൽ കാണുന്നത് മൂന്നാമത്തെ തലമുറയിൽ കാണുന്ന ജീവികൾക്ക് ആദ്യ തലമുറയുടെ അതേ രൂപമായിരിക്കും ഓക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഒബീലിയ എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട് അതിൽ രണ്ടുതരം ജീവികളുണ്ട് പോളിപ്പ് ആൻഡ് മിഡ്യൂസ ഈ പോളിപ്സ് എന്ന് പറയുന്നത് ഹൈഡ്രയെ പോലെ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു സെഡൻഡറി ആയ ഒരു സബ്സ്റ്റേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് വളരുന്ന ജീവികളാണ് പോളിപ്പ് ഫോംസ് എന്ന് പറയുന്നത് ഈ പോളിപ്സിൽ നിന്നും ഉണ്ടാകുന്ന അടുത്ത ജനറേഷനാണ് മെഡ്യൂസ മെഡ്യൂസയുടെ രൂപമാണെങ്കിലോ അംബ്രല ഷേപ്പിലായിരിക്കുന്നത് ഇറ്റ് ഈസ് ഫ്രീ സ്വിമ്മിംഗ് നീന്തി നടക്കുന്ന ഒരു വിഭാഗം ജീവികളാണ് ഇനി മെഡ്യൂസയിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാകുമ്പോൾ വീണ്ടും പോളിപ്സ് ആവും അടുത്ത പോളിപ്സിൽ നിന്ന് മെഡ്യൂസ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇറ്റ് ഈസ് കോൾഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പോളിപ്സിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് വെഡ്യൂസ ഉണ്ടാകുന്നതെന്ന് മറക്കണ്ട മെഡ്യൂസയിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് പോളിപ്സ് ഉണ്ടാകുന്നത് ഇനി ഈ ജീവി വിഭാഗങ്ങളുടെ ചില എക്സാമ്പിൾ കൂടി പഠിച്ച് വയ്ക്കുക അടുത്ത ഫയലം ടീനോഫോറ ആണ് ടീനോഫോറയുടെ പ്രത്യേകതകൾ ഒന്ന് പ്രസൻസ് ഓഫ് കോംപ്ലേസ് ആണ് എട്ടോളം വരുന്ന സിലിയ ബിയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിലിയകളുള്ള എട്ട് വരികളിലായി കാണുന്ന കോംപ് പ്ലേറ്റ്സ് ഇവരുടെ പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് എയ്റ്റ് റോസ് ഓഫ് കോംപ്ലേറ്റ്സ് അതുകൊണ്ട് തന്നെ ഈ ജീവികളെ കോംബ് ജെല്ലീസ് എന്നും അറിയപ്പെടാറുണ്ട് ഇപ്പൊ ടീനോ കോം ജെല്ലീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ ഇനി മറ്റൊരു പ്രത്യേകത ഇവരിൽ കാണുന്നത് ബയോലൂമിനസൻസ് ആണ് വാട്ട് ഈസ് ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഓർ ടു എമിറ്റ് ലൈറ്റ് ബൈ എ ലിവിംഗ് ഓർഗാനിസം കോൾഡ് ബയോ ലൂമിനസൻസ് എക്സാമ്പിൾ ആയിട്ട് രണ്ട് മൂന്ന് ജീവികളെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ടീനോപ്ലാന പ്ലൂറോബ്രാക്കിയ ഒക്കെ ഒന്ന് നോക്കി വെക്കുക നെക്സ്റ്റ് വൺ ഫൈലം പ്ലാറ്റി ഹെൽമിൻ്റെ പ്രധാനമായിട്ടും പാരസെറ്റിക് അഡാപ്റ്റേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് പാരസെറ്റിക് അഡാപ്റ്റേഷൻസ് പ്രസൻസ് ഓഫ് ഹുക്സ് ആൻഡ് സക്കേഴ്സ് അപ്പൊ ഹോസ്റ്റ് ജീവിയിൽ പറ്റി പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഹുക്ക് സക്കേസ് ഇത് ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് ദ ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഡയറക്ട്ലി ഫ്രം ദി ഹോസ്റ്റ് ബോഡി ത്രൂ ദെയർ ബോഡി സർഫസ് അവർക്ക് നമ്മുടെ ഇൻഡസ്ട്രൈനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ജീവികൾ കൂടുതലും എൻഡോ പാരസൈറ്റുകളാണ് അപ്പോൾ നമ്മുടെ ഇൻഡർസ്ട്രൈനിൽ നിന്നൊക്കെ ദഹിച്ചിരിക്കുന്ന ഫുഡിനെ ഇവരുടെ ബോഡി സർഫസിലൂടെ അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ അബ്സോർബ് ചെയ്യാൻ ആഗ്രഹം ചെയ്യാനായിട്ട് കഴിയും ഈ ജീവികളുടെ ഫ്ലാറ്റ് എന്ന് അറിയപ്പെടുന്ന പ്ലാറ്റി ഹെൽമെൻറ്റസിന്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറിന്റെ പേര് കൂടി ഓർത്തുവയ്ക്കുക ദ ആർ കോൾഡ് ഫ്ലെയിം സെൽസ് എക്സാമ്പിൾ ആയിട്ട് ഉള്ള ചില ജീവികളുണ്ട് അതുകൂടി ഒന്ന് നോക്കി വെക്കുക ഇനി അടുത്ത ഫൈലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എഷമിന്തസ് എൽമിന്തസ് അല്ലെങ്കിൽ റൌണ്ട് വോംസ് അതിൽ പ്രധാനമായിട്ടും ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമേ ഫോക്കസ് ഏരിയ ആയിട്ടുള്ളൂ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിലാണ് അപ്പോൾ അസ്കാരിസ് അല്ലെങ്കിൽ റൌണ്ട് വേംസിനെ എടുക്കുകയാണെങ്കിൽ മെയിലും ഫീമെയിലും കണ്ടാൽ തന്നെ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ജീവികളാണ് ഫീമെയിൽസ് ആർ ലാർജർ ദാൻ മറ്റൊന്ന് മെയിൽസിന്റെ പോസ്റ്റീരിയർ എൻഡില് ഒരു ജെ ഷേപ്പിലെ കേർവ് കാണാം എ ജെ ഷെയ്പ്ഡ് കേർവ് ക്യാൻ ബി സീൻ അറ്റ് ദി പോസ്റ്റീരിയർ എൻഡ് ഓഫ് മെയിൽ ഇനി ചില എക്സാമ്പിൾസ് ഉണ്ട് റൗണ്ട് വോം പോലെ ഉച്ചിലേറിയ ബാൻക്രോഫ്റ്റി പോലെ അല്ലെങ്കിൽ ഫൈലേറിയൽ വേം ഹുക്ക് വോം ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട് അടുത്തത് എനിൽഡ ഫൈലമാണ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം മെറ്റാമെറിസം അല്ലെങ്കിൽ ട്രൂ സെഗ്മെന്റേഷൻ എന്ത് എന്നാണ് വാട്ട് ഈസ് മെറ്റാമറിസം ഇഫ് ദി ബോഡി ഓഫ് ആൻ ഓർഗാനിസം ഈസ് ഡിവൈഡ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഇൻ ടു കമ്പാർട്ട്മെന്റ്സ് വിത്ത് സീരിയൽ റെപ്പിറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ് അതായത് ജീവികളുടെ പുറമേയും അകമേയും കമ്പാർട്ട്മെന്റുകളായി തിരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രതിഭാസമാണ് മെറ്റാമറിസം പക്ഷേ ഈ കമ്പാർട്ട്മെന്റൈസേഷൻ നടക്കുമ്പോഴും ഇന്റേണൽ ആയിട്ട് ഓർഗൻസിന് കടന്നു പോകാനുള്ള സ്പേസും ഉണ്ടായിരിക്കും ഓരോ കമ്പാർട്ട്മെന്റിലും ചില ഓർഗൻസ് എങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിക്കപ്പെട്ട് കാണാം എക്സാമ്പിൾ നെഫ്രീഡിയ മിക്കവാറും എല്ലാ കമ്പാർട്ട്മെന്റിലും എർത്ത് വോമിന്റെ എല്ലാ കമ്പാർട്ട്മെന്റിലും നെഫ്രീഡിയ എന്ന് പറയുന്ന അവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലെ സെഗ്മെന്റേഷൻ ഒരു പ്രത്യേകതയാണ് അടുത്തതായി ഇവരുടെ ലോക്കോമോട്ടറി സ്ട്രക്ചർ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എർത്തോമിൽ കാണുന്ന ലോക്കോമോട്ടീവ് സ്ട്രക്ചർ അവരുടെ സർക്കുലർ ആൻഡ് ലോങ്ജിറ്റ്യൂഡൽ മസിൽസ് ആണ് പക്ഷെ അക്വാറ്റിക് അനലിറ്റ്സായ നിറീസ് പോലുള്ള ജീവികളിൽ ലോക്കോമോട്ടറിവ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യുന്നത് പാരപ്പോഡിയാണ് ഇപ്പോൾ പാരപ്പോഡിയ ദി ലോക്കോമോട്ടറി സ്ട്രക്ചർ ഇൻ അക്വാറ്റിക് അനലിറ്റ്സ് ലൈക്ക് നിറീസ് എർത്ത്വോം ലീച്ച് നിറീസ് തുടങ്ങിയവ എക്സാമ്പിളായിട്ട് ഓർത്തുവെക്കുക അടുത്ത ഫൈലം ആർത്രോപോഡയാണ് മാൽപീജൻ ട്യൂബൾസ് ആർ ദി എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ആർത്രോപോർട്സ് മറക്കണ്ട അത് ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതൊക്കെ മറ്റൊന്ന് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കുമ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവികളും അതുപോലെ വെക്ടറുകളായിട്ട് ആക്ട് ചെയ്യുന്ന ജീവികളും ഒക്കെ പ്രത്യേകം പഠിക്കാനായിട്ട് ഉണ്ട് ആർത്രോപോട്ട്സിൽ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആർത്രോപോർട്സ് ഉണ്ട് എക്സാമ്പിൾ ഹണീബി എപ്പിസ് ഇന്ത്യക്ക ഇനി മറ്റൊന്ന് സിൽക്ക് വോം ബോംബിക്സ് ഇവരുടെ എന്താണ് ഇവരുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം ഇനി ആയിട്ട് ആക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും കൊതുകുകളാണ് പലതരം ഉണ്ട് എയ്ഡസ് ഈ കൊതുകുകളെല്ലാം ഏതെങ്കിലുമൊക്കെ രോഗകാരികളുടെ പാത്തജൻസിന്റെ വെക്ടറുകളായിട്ട് വാഹകരായിട്ട് ആക്ട് ചെയ്യും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ തയ്യാറാക്കിയ ഓഡിയോ ക്ലാസ് നെക്സ്റ്റ് ഫൈലം ഈസ് ഫൈലം മുളസ്ക ഫൈലം മുളസ്കയിൽ പ്രധാനമായിട്ടും റാഡുല എന്ന സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ് നമ്മൾ അറിയേണ്ടത് റാഡുല ഈസ് ദി റാസ്പിംഗ് ഓർഗൻ ഇൻ മുളസ്ക് അവരുടെ ആഹാരത്തിന്റെ ഡൈജഷന് ബ്രേക്ക് ഡൌൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് റാഡുല എന്ന് അറിയപ്പെടുന്നത് എക്സാമ്പിൾ പലതുണ്ട് ഫൈല ഗ്ലൂബോസ ഒക്ടോപ്പസ് പേളോയിസ്റ്റർ ലുലിഗോ സെപ്പിയ എക്സെട്ര ഇനി അടുത്ത ഫൈലത്തിലേക്ക് കടക്കാം എക്കൈനോ ഡെർമേറ്റ അവിടെ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത് വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ് എക്കാനോ ഡവെൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ദർ ഹാവിംഗ് എ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്താ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫുഡ് ക്യാപ്ചർ അതുപോലെ എക്സ്ക്രീഷൻ റെസ്പിറേഷൻ എക്സെട്ര എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സ്റ്റാർ ഫിഷ് സി എർച്ചൻ സി കുക്കുംബർ ബ്രിട്ടിൽ സ്റ്റാർ ഇതെല്ലാം ഇതിനകത്ത് ആയിട്ട് നമുക്ക് പറയാം നെക്സ്റ്റ് നമ്മൾ കോർഡേറ്റ വിഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ നോൺ കോഡേറ്റ്സ് ആയിരുന്നു കോർഡേറ്റയിൽ ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഓഫ് കോഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം പ്രസൻസ് ഓഫ് നോട്ടോ കോട് ഡോസൽ ഹോളോ ട്യൂബുലാർ നെർകോട്ട് പെയർഡ് ഫരീഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ് ദെൻ പോസ്റ്റ് ആനൽ ടെയിൽ ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഓഫ് കോഡിറ്റ്സ് ഒരു ഫിഗർ തന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കി വെക്കുക ബിറ്റ്വീൻ കോൺട്രിക്തീസ് ആൻഡ് ഓസ്റ്റിക്തീസ് ആ ചോദ്യം നമുക്ക് എങ്ങനെ ഉത്തരമെഴുതാം കോൺട്രിക്തീസ് അല്ലെങ്കിൽ കാർട്ലേജ് ഫിഷസും ഓസ്റ്റിക്തീസ് ഓർ ബോണി ഫിഷസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് കോൺട്രിക്തീസ് അല്ലെങ്കിൽ കാർട്ട്ലേജ് ഫിഷസിൽ ഓപ്പർകുലം അല്ലെങ്കിൽ ചെകുളമോടി ഇല്ല ബട്ട് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഓസ്റ്റിക്തീസ് ഓർ ബോണി ഫിഷസ് രണ്ട് പ്ലാക്കോയിഡ് സ്കെയിൽ ആർ പ്രസന്റ് ഇൻ കോൺട്രിക്തീസ് But in ostectis or bony fishes, it is cycloid or tenoid scale. Then, third difference, mouth in the position. In cartilage fishes, mouth is veneral, but in bony fishes, mouth is at the terminal position. Then, fourth difference, notochord is persistent throughout the body of cartilage fishes. കാർട്ടിക് ഫിഷസിന്റെ നോട്ടോകോഡ് അവരുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ കാർട്ട്ലേജായിട്ട് തന്നെ ഇരിക്കും നോട്ടോകോഡ് ആയിട്ട് തന്നെ ഇരിക്കും പക്ഷേ ഓസ്റ്റിക് തീസിൽ വരുമ്പോൾ നോട്ടോകോഡ് എന്തായിട്ട് മാറും വെർട്ടിബിൾ കോളമായിട്ട് മാറും ദിഫ്ത്ത് ഡിഫറൻസ് എന്താ എയർ ബ്ലാഡർ പ്രസൻ്റ് ആണോ ആബ്സെന്റ് ആണോ എന്നുള്ളതാണ് ഇൻ കോൺട്രിക് തീസ് അല്ലെങ്കിൽ കാർട്ട്ലേജ് ഫിഷസിൽ എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ് പക്ഷേ ബോണി ഫിഷസിൽ എയർ ബ്ലാഡർ ഈസ് പ്രസന്റ് ദെൻ ഫെർട്ടിലൈസേഷന്റെ പ്രത്യേകത എന്താ ഇൻ കോൺട്രിക്ടീസ് അല്ലെങ്കിൽ കാർട്ട്ലേജ് ഫിഷസ് ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ യൂഷ്വലി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കാണുന്നത് ബട്ട് ഇൻ ബോണി ഫിഷസ് ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ മറ്റൊരു ഡിഫറൻസ് പറയാൻ പറ്റുന്നത് മിക്കവാറും എല്ലാ കാർട്ട്ലേജ് ഫിഷസും വിവി പാരസ് ആയിരിക്കും പക്ഷെ കൂടുതലും ബോണി ഫിഷസിൽ കാണുന്നത് ഓ വി പാരസ് നേച്ചറാണ് ഇനി ആഫീബിയ എന്ന ഫൈലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ റെസ്പിറേഷൻ എന്റെ പ്രത്യേകതകൾ ചോദിക്കാം ഒരു ആഫീബിയ അല്ലെങ്കിൽ ഫ്രോഗിന് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ ലാർവയിൽ ടാറ്റ്പോൾ ലാർവയിൽ കാണുന്ന റെസ്പിറേറ്ററി സിസ്റ്റം ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസാണ് പക്ഷെ അതൊരു ആയി കഴിയുമ്പോൾ അഡൾട്ട് ഫ്രോഗ്സിൽ റെസ്പിറേഷൻ ഈസ് ത്രൂ ലങ്സ് പൾമണറി റെസ്പിറേഷൻ ആണ് കാണുന്നത് കൂടാതെ സ്കിന്നു ഉപയോഗിച്ചും ഫ്രോഗ് റെസ്പയർ ചെയ്യാറുണ്ട് ഇറ്റ് ഈസ് കോൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ മറ്റൊന്ന് ബക്കൾ റെസ്പിറേഷനും കാണിക്കാറുണ്ട് അപ്പോൾ റെസ്പിറേഷൻ പല രീതിയിലുണ്ട് അപ്പോൾ ഇതെന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ക്ലോയേക്ക എന്ന ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ് ആഫീബിയയിലുള്ള മറ്റൊരു ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താ ക്ലോയേക്ക ക്ലോയേക്ക ഈസ് എ കോമൺ ചേംബർ ഫോർ ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്ക്രീറ്ററി സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും ഒരു കോമൺ ചേംബറായിട്ട് ആക്ട് ചെയ്യുന്ന ഭാഗമാണ് ക്ലോയിക്ക ഇനി എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക അടുത്തായി റെപ്റ്റൈൽസിലേക്ക് കടക്കാം ജനറൽ ക്യാരക്ടേഴ്സിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അവരുടെ സ്കെയിൽസ് ആൻഡ് ആണ് ഇപ്പോൾ ഈ റെപ്റ്റൈൽസ് സ്നേക്സ് ഉൾപ്പെടുന്ന അതുപോലെ ക്രോക്കോഡൈൽസ് ടേർട്ടിൽ ടോർട്ടോയ്സ് ലിസാഡ് കെലോട്ടസ് തുടങ്ങിയ എല്ലാ ജീവികളുടെയും സ്കിന്നിന്റെ പുറത്ത് ഒരു സ്കെയിൽ ചെതുമ്പലുകൾ കാണാം സ്ക്യൂട്ട്സ് ആൻഡ് സ്കെയിൽസ് ആർ പ്രസന്റ് മറ്റൊന്ന് സ്കിൻ കാസ്റ്റിങ്ങിനുള്ള പ്രത്യേകതയാണ് പ്രധാനമായിട്ടും നമുക്കത് കാണാൻ നോട്ടീസ് ചെയ്യാൻ കഴിയുന്നത് സ്നേക്സിലാണ് അപ്പം സ്നേക്സിൽ അതുപോലെ തന്നെ ചില റെപ്റ്റൈൽസിൽ ലിസാഡിലും ഉണ്ട് ഇങ്ങനെയൊരു പ്രത്യേകത എന്താ ഷെഡ് ദിവർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ് പടം പൊഴിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അപ്പോൾ ഇതിനുള്ള കഴിവ് ഈ റെപ്റ്റൈൽസിൽ മിക്കവാറും ജീവികൾക്ക് ഉണ്ട് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേക്കുക നെക്സ്റ്റ് വൺ ഈസ് മാമൽസ് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മാമൽസ് പ്രസൻസ് ഓഫ് പിന്നെ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്ന പാർട്ട് മാമൽസിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർ ഇനി മൂന്നാമതൊരു ഡിഫറൻസ് ഉണ്ട് ദ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് അവർക്ക് പലതരം പല്ലുകൾ ഉണ്ട് പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ് ഈസ് അനദർ എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എക്സാമ്പിൾസ് നോക്കി വെക്കുക ഇതിൽ വിവി പാരസ് ആണ് കൂടുതൽ മാമൽസ് എങ്കിലും ഓ വി പാരസ് ആയിട്ടുള്ള ഒരു മാമൽ ഉണ്ട് നിങ്ങളുടെ എക്സാമിന് ടെക്സ്റ്റിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് പ്ലാറ്റിപ്പസ് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും ഉണ്ട് അതിൽ സിമ്പിൾ എപ്പിത്തീലിയത്തിൽ കാണുന്ന കോശങ്ങൾ ഏതൊക്കെയാണ് അവയുടെ ലൊക്കേഷൻ ഫങ്ഷൻ നമുക്കൊന്ന് നോക്കാം ഒന്ന് സ്ക്വാമസ് എപ്പിത്തീലിയം പ്രത്യേകത എന്താ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് പ്രസന്റ് ഇൻ ദി ലൈനിങ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ആൽവിയോളാർ ലൈനിങ് എന്താ ഫങ്ഷൻ ഫങ്ഷൻ ഇസ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് ഇനി രണ്ടാമത്തേതോ ക്യൂബോയിഡൽ സെൽസ് ആണ് പറയുന്നത് പോലെ തന്നെ ഷെയ്പ്പ് ക്യൂബിലായി കാണുക എവിടാ ലൊക്കേഷൻ സീൻ ഇൻ ദി ഡക്ട്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് നെഫ്രോൺസ് എന്താ ഫങ്ഷൻ സെക്രീഷൻ ആൻഡ് എബ്സോപ്ഷൻ ഇനി മൂന്നാമത്തെ വിഭാഗം കൊളുമിനാർ സെൽസ് ദ ആർ ലോങ് സെൽസ് വിത്ത് ന്യൂക്ലിയസ് അറ്റ് ദി ബേസ് ഈ സെൽസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെ കാണുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ലൈനിങ്ങിലാണ് ഇവ കാണുന്നത് ഫങ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഇനി ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു വിഭാഗം സെൽസ് ഉണ്ട് ക്യൂബോയിഡൽ സെൽസിലും കൊളുംനാർ സെൽസിൻ്റെയും ഫ്രീ സർഫസിൽ സിലിയ കാണുന്ന ചില സെല്ലുകൾ കൂടി നമുക്ക് നമ്മുടെ ബോഡിയിൽ കാണാൻ കഴിയും ചില സ്ഥലങ്ങളിൽ മാത്രം അത്തരത്തിലുള്ള സെല്ലുകളെ സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും അപ്പോൾ സിലിയേറ്റഡ് എപ്പിത്തീലിയ ആർ ദി സെൽസ് വിത്ത് സിലിയ അറ്റ് ദി ഫ്രീ സർഫസ് ഓഫ് കൊളുംനാർ ഓർ ക്യൂബോയിഡൽ സെൽസ് എവിടെയാണ് സിലിയേറ്റഡപ്പിത്തീലും കാണുന്നത് പ്രധാനമായിട്ടും ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൽ കാണാം അതുപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കാണാം എന്താ ഇവയുടെ ഫങ്ഷൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് മ്യൂക്കസ് എക്സെട്ര ഓവത്തിന്റെ മൂവ്മെന്റിൽ അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഒക്കെ സഹായിക്കുന്നത് സിലിയേറ്റഡ് എപ്പിത്തീലിയമാണ് ഇനി അടുത്തായിട്ട് സെൽ ജംഗ്ഷൻസ് എന്താണെന്ന് പറയുന്നുണ്ട് വാട്ട് ആർ സെൽ ജംഗ്ഷൻസ് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു സെൽസ് ഇറ്റ് കോൾഡ് സെൽ ജംഗ്ഷൻ പ്രധാനമായിട്ടും മൂന്ന് തരം ജംഗ്ഷൻ ഉണ്ട് ടൈറ്റ് ജംഗ്ഷൻ അഡ്ഹറിങ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ് ജംഗ്ഷൻ ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന സെൽസിനെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു ഇറ്റ് പ്രിവെന്റ്സ് ദി ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസസ് എക്രോസ് എ ടിഷ്യൂ ഒരു ടിഷ്യൂവിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് സബ്സ്റ്റൻസ് ലീക്ക് ചെയ്യാതെ സഹായിക്കുന്നത് ടൈറ്റ് ജംഗ്ഷൻ ആണ് ദെൻ എന്താണ് അഡ്ഹെറിങ് ജംഗ്ഷൻ രണ്ട് സെൽസിനിടയിൽ ഒരു സിമെൻറിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് അവരെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അഡ്ഹെറിങ് ജംഗ്ഷൻ ഈ മെറ്റീരിയൽസിന് ചില മെറ്റീരിയൽ സബ്സ്റ്റൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് രണ്ട് സെല്ലുകൾക്കിടയിൽ സബ്സ്റ്റൻസിന് പാസ് ചെയ്യാനായിട്ട് കഴിയും എല്ലാ സബ്സ്റ്റൻസിനും ഇല്ല ചിലവയ്ക്ക് മാത്രം ഇനി എന്താണ് ഗ്യാപ് ജംഗ്ഷൻ രണ്ട് സെല്ലുകൾക്കിടയിൽ നല്ലൊരു സ്പേസ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ടിഷ്യൂസിനെ ക്രോസ് ചെയ്ത് പാസ് ചെയ്യാൻ ലീക്ക് ചെയ്യാനായിട്ട് കഴിയും ഇത് ഓരോ നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ടൈറ്റ് ജംഗ്ഷൻ ആയിരിക്കും ആവശ്യം ചില ഭാഗങ്ങളിൽ ഗ്യാപ് ജംഗ്ഷൻ അല്ലെങ്കിൽ അഡേറിങ് ജംഗ്ഷൻ ആയിരിക്കും ആവശ്യം ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് കണക്റ്റീവിറ്റി ടിഷ്യൂസിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഏരിയോളാർ ടിഷ്യൂ എഡിപ്പോസ് ടിഷ്യൂ ഇവയുടെ ഫംഗ്ഷനാണ് ഏരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂവും കാണുന്നത് സ്കിന്നിന് താഴെയായിട്ടാണ് ദർ സീൻ ബിനീത് ദി സ്കിൻ ആൻഡ് ദി ഫങ്ഷൻ ഓഫ് ഏരിയോളാർ ടിഷ്യൂ ഈസ് ടു സപ്പോർട്ട് ഓർ ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു ദി സ്കിൻ സ്കിന്നിന് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്താ അഡിപ്പോസ് ടിഷ്യൂവിന്റെ ഫങ്ഷൻ സ്റ്റോറേജ് ഓഫ് ഫാറ്റ് കൊഴുപ്പിനെ ശേഖരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ടെൻഡൻ ആൻഡ് ലിഗമെന്റ് ടെൻഡനും ലിഗമെൻറ്റും രണ്ടുതരം കണക്റ്റീവ് ടിഷ്യൂസാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം ടെൻഡൻ എന്താ പ്രത്യേകത ഇറ്റ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ജോയിൻസ് എ മസിൽ ടു ദി ബോൺ ഒരു സ്കെലിറ്റൽ മസിലിനെ ഒരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആണ് എങ്കിൽ ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ജോലിയാണ് ലിഗമെന്റ് ചെയ്യുന്നത് ഇപ്പം ലിഗമെന്റിന്റെ ഫംഗ്ഷൻ എന്താ ഇറ്റ് കണക്ട്സ് വൺ ബോൺ ടു അനദർ ബോൺ ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിഷ്യൂ ഈസ് മസ്കുലാർ ടിഷ്യൂ മസ്കുലാർ ടിഷ്യൂല് ചില മസിൽസിനെ കമ്പെയർ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് സ്കെലിറ്റൽ സ്മൂത്ത് ആൻഡ് കാർഡിയാക്ക് മസിൽസ് സ്കെലിറ്റൽ മസിൽസ് ഷെയ്പ്പ് സിലിണ്ട്രിക്കൽ ആണ് സ്മൂത്ത് മസിൽ സ്പിൻഡിൽ ഷെയ്പാണ് അതേസമയം കാർഡിയാക്ക് മസിൽസ് ബ്രാഞ്ച്ഡ് അപ്പിയറൻസ് ആണ് ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ സ്കെൽറ്റൽ മസിൽസ് ബോണുമായിട്ട് കണക്ട് ചെയ്ത് കാണുന്നു സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് എവിടെ കാണുന്നത് ഇന്റേണൽ ഹോളോ ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണുന്നു അതേസമയം കാർഡിയാക്ക് മസിൽസ് ക്യാൻ ബി സീൻ എക്സ്ക്ലൂസീവ്ലി ഇൻ ഹാർട്ട് ഇനി അവരുടെ നേച്ചർ നമ്മളെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ സ്കെൽറ്റൽ മസിൽ ക്യാൻ ബി കൺട്രോൾഡ് അക്കോർഡിംഗ് ടു അവർ വിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്കെൽറ്റൽ മസിലിനെ കൺട്രോൾ ചെയ്യാം ഫോർ ദർ കോൾഡ് വോളണ്ടറി മസിൽസ് പക്ഷേ സ്മൂത്ത് മസിൽസും കാർഡിയാക് മസിൽസും ഇൻവോളണ്ടറി ഇൻവോളറി ആണ് ഇനി നമ്പർ ഓഫ് ന്യൂക്ലിയസ് നോക്കുകയാണെങ്കിലോ സ്കെൽറ്റൽ മസിൽസിൽ ഒരു സിൻസീഷ്യം അല്ലെങ്കിൽ മൾട്ടിന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ കാണുന്നു സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും യൂണിന്യൂക്ലിയേറ്റഡ് ആണ് ഇനി സ്ട്രൈയേഷൻസ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സ്കെൽറ്റൽ മസിൽസിൽ സ്ട്രൈയേഷൻസ് കാണാം സ്മൂത്ത് മസിലിലെ സ്ട്രയേഷൻസ് കാണില്ല അതേസമയം കാർഡിയാക് മസിൽസ് സ്ട്രയേഷൻസ് കുറച്ചെങ്കിലും കാണാം മറ്റൊരു ഡിഫറൻസ് കാർഡിയാക് മസിൽസിൽ ഒരു സെല്ലും തൊട്ടടുത്ത കാർഡിയാക്ക് മസിൽ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഇന്റർ കലൈറ്റഡ് ഡിസ്ക് എന്ന കമ്മ്യൂണിക്കബിൾ ജംഗ്ഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ ഇന്റർകലൈറ്റഡ് ഡിസ്ക് സ്ട്രൈറ്റഡ് മസിലിലോ സ്മൂത്ത് മസലിലോ കാണില്ല അപ്പം ഇതൊക്കെയാണ് അവയുടെ ഒരു കമ്പാരിസൺ അടുത്ത ന്യൂറൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം വാട്ട് ഈസ് ന്യൂറോഗ്ലിയ വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ എന്നാണ് എന്താ ന്യൂറോഗ്ലിയ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനിലും സ്പൈനൽ കോഡിലും നമുക്കറിയാം കൂടുതലും ന്യൂറോൺസിനെ കുറിച്ചാണ് പക്ഷെ ന്യൂറോൺസിനെ കൂടാതെ അൻപത് ശതമാനത്തിലേറെയും കാണുന്ന മറ്റ് ചില നോൺ ന്യൂറോണൽ സെൽസ് ഉണ്ട് ദീസ് സെൽസ് വിച്ച് മേക്ക് അപ്പ് മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ദി നെർവസ് സിസ്റ്റം ഇസ് കോൾഡ് ഗ്ലിയൽ സെൽസ് ഓർ ന്യൂറോഗ്ലിയ എന്താ ന്യൂറോഗ്ലിയയുടെ ഫങ്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്

മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് ഞാൻ എലിമെൻ്ററി കനൽ ഓഫ് കോക്രോച്ച് ചോദിച്ചാൽ എന്തെഴുതും അതൊരു ഫ്ലോ ചാർട്ടോ ആയിട്ടോ മറ്റോ നമുക്ക് ചോദിച്ചാൽ നമ്മൾ അറിയേണ്ടത് ഫുഡ് കടന്നു പോകുന്ന വഴി എന്താണെന്നാണ് ഇപ്പോൾ മൗത്ത് ദാറ്റ് ലീഡ്സ് ടു ഫാരിസ് ഫാരിസിൽ നിന്ന് ഈസോ ഫാഗസിലേക്ക് ഈസോ ഫാഗസ് ലീഡ്സ് ടു ക്രോപ്പ് ക്രോപ്പ് ഈസ് ഫോളോഡ് ബൈ ഗിസാട്ട് ആൻഡ് ഗിസാർട്ട് ലീഡ്സ് ടു മീസൻ റോൺ ഓർ മിഡ്ഗറ്റ് മിഡ്ഗട്ടിന്റെ അടുത്ത ഭാഗം ആണ് ഹൈൻഗട്ടിന് മൂന്ന് പ്രധാന റീജിയൻസ് ഉണ്ട് ഇലിയം കൊളോൺ ആൻഡ് റെക്റ്റം റെക്റ്റം ഓപ്പൺസ് ഔട്ട് ത്രൂ എയ്നസ് ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഗിസാഡിനും മീസൻറോണിനും ഇടയിൽ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഈ ഭാഗത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ കഴിയും ദ ആർ കോൾഡ് ഹെപ്പാറ്റിക് സി കെ എട്ടോളം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ഹെപ്പാറ്റിക് സി കെ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സ്ട്രക്ചേഴ്സ് ആണിവ ഇനി മറ്റൊന്ന് അറ്റ് ദി ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്സ് ഇത് രണ്ടിനും ഇടയിൽ ഏതാണ്ട് നൂറ് നൂറ്റി ഇരുപതോളം ഫൈബ്രസ് ആയിട്ടുള്ള നാരുകൾ പോലുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട് ദി ആർ ദി എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കോക്രോച്ച് കോൾഡ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് അപ്പം ഇതൊന്ന് ഓർത്തുവെക്കാം ദെൻ കോക്രോച്ചിന്റെ നെർവസ് സിസ്റ്റത്തിൽ നമുക്കറിയേണ്ടത് അവരുടെ കണ്ണുകളും അതിന്റെ വിഷന്റെ പ്രത്യേകതയുമാണ് എന്താ കോക്രോച്ചിന്റെ കണ്ണുകളുടെ പ്രത്യേകത ദ കോമ്പൗണ്ട് ഐസ് ഈ കോമ്പൗണ്ട് ഐ ഈസ് മേഡ് അപ്പ് ഓഫ് എബൌട്ട് ടൂ തൗസൻഡ് ഓഫ് സ്മോൾ യൂണിറ്റ്സ് കോൾഡ് ഒമാറ്റീഡിയ അപ്പോൾ ഓരോ കണ്ണുകളിലും രണ്ടായിരത്തോളം ചെറിയ യൂണിറ്റ്സ് ഉണ്ട് ഒമാറ്റീഡിയം സിംഗുലർ ഒമാറ്റീഡിയ പ്ലൂറൽ ഈ ഓരോ ഒമാറ്റീഡിയമും അതിന്റേതായിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യും ഈ എല്ലാ ഇമേജസിനെയും കൂടി ഒരുമിച്ച് പ്രോസസ് ചെയ്താണ് ഈ ജീവി കാണുന്നത് ആർ പ്രോസസ്ഡ് ടുഗർ ടു വിഷൻ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ കേട്ടിരിക്കുന്നത് കൈറ്റ് ഓഡിയോ ക്ലാസ് നമുക്ക് അടുത്തതായി ബയോ മോളിക്യൂൾസ് എന്ന അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ അറിയേണ്ടത് പ്രൈമറി മെറ്റബോളൈറ്റും കൂടെ ഉണ്ടല്ലേ നമ്മുടെ ബോഡിയിൽ കാണുന്ന ടിഷ്യൂസിൽ കാണുന്ന ബയോ മോളിക്യൂൾസ് ആണ് ഇവ രണ്ടും ഈ ബയോ മോളിക്യൂൾസിൽ നമ്മുടെ മെറ്റബോളിക് റിയാക്ഷൻസിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ആയിട്ട് വളരെ വ്യക്തമായിട്ട് പങ്കെടുക്കുന്ന ബയോ മോളിക്യൂൾസിനെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്നും എന്നാൽ ഇതുവരെയും നമ്മുടെ മെറ്റബോളിക് റിയാക്ഷൻസിൽ വളരെ പ്രോമ ഡയറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ബയോമോളിക്യൂൾസിനെ നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നും പറയും ഇപ്പോൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ഹാവ് നോ ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻ ഇൻ ദി ഹോസ്റ്റ് ബോഡി അതിന് എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അതൊന്ന് നോക്കി വയ്ക്കുക പേജ് വൺ ഫോർട്ടി സിക്സില് നയൻ പോയിന്റ് ത്രീ എന്ന ഫിഗർ ഇനി എക്സാമ്പിൾ സെക്കൻഡറി എന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതാം റബ്ബർ ഡ്രഗ്സ് സ്പൈസസ് സെന്റ് പിഗ്മെന്റ്സ് പ്രോട്ടീനിന്റെ സ്ട്രക്ചർ ഏതൊക്കെ സ്ട്രക്ചേഴ്സിലാണ് പ്രോട്ടീൻ കാണുന്നത് പ്രോട്ടീൻസിന് പ്രധാനമായും നാല് തരം സ്ട്രക്ചേഴ്സ് കാണാം പ്രൈമറി സെക്കൻഡറി ടേർഷ്യറി ആൻഡ് ക്വാട്ടേർണറി സ്ട്രക്ചേഴ്സിൽ പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട് എന്താ ഇവ തമ്മിലുള്ള ഡിഫറൻസ് അമിനോ ആസിഡ്സിനെ ചേർത്ത് ചേർത്ത് ഒരു ലീനിയർ ഫോമിൽ ഒരു ലൈൻ പോലെ ഒരു നൂല് പോലെ ഫോം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ബട്ട് സെക്കൻഡറി സ്ട്രക്ചർ ആവുമ്പോൾ എന്താ സംഭവിക്കുക ഈ പ്രൈമറി സ്ട്രക്ചറിൽ കാണുന്ന പോളിപെപ്റ്റൈഡ്സ് വൈൻഡ് ചെയ്ത് ഹെലിക്കൽ സ്ട്രക്ചറിലായിട്ട് മാറുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി സ്ട്രക്ചർ ഇനി ടെർഷ്യറി സ്ട്രക്ചർ ആവുമ്പോഴോ ഈ ഹെലിക്കൽ സ്ട്രക്ചർ വീണ്ടും വൈൻഡ് ചെയ്ത് ഒരു കമ്പിളി കെട്ടുപോലെ അല്ലെങ്കിൽ ഉള്ളൻ ബോൾ പോലെ ആയാൽ ഇറ്റ് ഈസ് കോൾഡ് ടേർഷ്യറി സ്ട്രക്ചർ ഇപ്പൊ പ്രധാനമായിട്ട് നമ്മുടെ ബോഡിയുടെ എൻസൈംസ് ഒക്കെ ടെർഷ്യറി സ്ട്രക്ചറിലായാൽ മാത്രമേ ഫംഗ്ഷൻ ചെയ്യാറുള്ളൂ ഇനി എന്താണ് കാട്ടേർണറി സ്ട്രക്ചർ ഇഫ് മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ് ചെയിൻ ടുഗെദർ ഫോംസ് എ ബോൾ ലൈക്ക് ഓർ ക്യൂബിക്കൽ ഓർ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ഇറ്റ് ഈസ് കോൾഡ് ക്വാട്ടേർണറി സ്ട്രക്ചർ അതായത് ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ചേർന്ന് ഒരു ബോൾ പോലെയോ അല്ലെങ്കിൽ ഒരു ക്യൂബിന്റെ ഷേപ്പിലോ ഒരു പ്ലേറ്റ് ഷേപ്പിലോ ഒക്കെ വൈൻഡ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ വൈൻഡ് ചെയ്ത് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്വാട്ടേർണറി സ്ട്രക്ചർ ക്വാർട്ടേർണറി സ്ട്രക് സ്ട്രക്ചറിന് എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ നമ്മുടെ ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ പാർട്ടാണ് ഗ്ലോബിൻ അല്ലേ ഈ ഗ്ലോബിനിൽ നാല് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട് രണ്ട് ആൽഫ ചെയിൻസും രണ്ട് ബീറ്റ ചെയിൻസും ഇവ ചേർന്ന് ഒരു ക്വാർട്ടർണറി സ്ട്രക്ചർ ആയാൽ മാത്രമേ ഹീമോഗ്ലോബിൻ ഫംഗ്ഷൻ ചെയ്യൂ ഈ ചാപ്റ്ററിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗം പലതരം ബോൺസും അവ എവിടെ കാണുന്നു എന്നുള്ളതുമാണ് എക്സാമ്പിൾ പെപ്റ്റൈഡ് ബോൺസ് രണ്ട് അമിനോ ആസിഡുകൾക്കിടയിലാണ് നമ്മൾ പെപ്റ്റൈഡ് ബോൺസിനെ കാണാറ് ഇനി ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണെങ്കിലോ ഗ്ലൈക്കോസിറ്റിക് ബോൺസ് ആർ സീൻ ബിറ്റ്വീൻ മോണോസാക്രൈഡ്സ് രണ്ട് ഷുഗറുകൾക്കിടയിലാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത് മറ്റൊന്ന് ഡി എൻ എയിൽ നൈട്രജൻ ബേസിനും ഷുഗറിനും ഇടയിലും നമുക്ക് ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ കാണാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു ബോണ്ട് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എവിടെ കാണുന്നത് ഒരു ഡി എൻ എയിൽ ഷുഗറിനും ഫോസ്ഫേറ്റിനും ഇടയിൽ കാണുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് അടുത്തായി സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ഒന്ന് പരിശോധിച്ചാലോ ഡി എൻ എയുടെ സ്ട്രക്ചർ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഓരോ ഡി എൻ എയും ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസസ് ഒരു പെൻഡോസ് ഷുഗർ ദെൻ ഫോസ്ഫേറ്റ് എന്നിവ കൊണ്ടാണ് നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ് എഡിനിൻ ഗ്വാനിൻ തൈമിൻ ആൻഡ് സൈറ്റോസിൻ ഇനി ഒരു ഡി എൻ എയിൽ രണ്ട് പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിൻസ് ഉണ്ട് രണ്ട് പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിൻസ് ഉപയോഗിച്ചൊരു ഹെലിക്കൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് ഡി എൻ എ ഈ രണ്ട് പോളി ചെയിനുകൾക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ എടുത്താൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് നമുക്ക് പറയാം ന്യൂക്ലിയോടൈഡുകളുടെ ഒരു പോളിമറാണ് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഇനി എങ്ങനെയാ ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എ ന്യൂക്ലിയോടൈഡ് ഈസ് മേഡ് അപ്പ് ഓഫ് എ നൈട്രജൻ ബേസ് എ പെൻഡോസ് ഷുഗർ ദാറ്റ് ഈസ് ഡിയോക്സി റൈബോസ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് അപ്പോൾ ഒരു റൈബോസ് ഷുഗറും ഒരു നൈട്രജൻ ബേസും ഒരു ഫോസ്ഫേറ്റും ചേരുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എ ന്യൂക്ലിയോടൈഡ് ഇതിൽ ഫോസ്ഫേറ്റിനെ നിങ്ങൾ അങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കി അറിയിക്കാത് നൈട്രജൻ ബേസ് ആൻഡ് ഷുഗർ ഈ രണ്ടിനെയും ചേർക്കുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എ ന്യൂക്ലിയോസൈഡ് ഇനി ഡി എൻ എയുടെ ബാക്ക് ബോണായിട്ട് ആക്ട് ചെയ്യുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടുകളാണ് നമ്മൾ നേരത്തെ പഠിച്ച ഡയസ്റ്റർ ബോണ്ട് അപ്പോ ഡി എൻ എയുടെ സ്ട്രക്ചറിനെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തതായി എൻസൈമാറ്റിക് റിയാക്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഭാഗം പഠിക്കാനുണ്ട് ആ എൻസൈം ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന അതുമല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്ടിംഗ് എൻസൈം ആക്ടിവിറ്റി ഇൻ എ ലിവിങ് ഓർഗാനിസം വൺ ഈസ് ടെമ്പറേച്ചർ ദെൻ സെക്കൻഡ് വൺ പി എച്ച് ആൻഡ് തേർഡ് ഫാക്ടർ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇനി ഇവ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചറും പി എച്ചും കൂടുന്നതിനനുസരിച്ച് റിയാക്ഷന്റെ റേറ്റ് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയുടെ റേറ്റ് കൂടിക്കൂടി അതൊരു ഓപ്റ്റിമം പൊസിഷനിൽ എത്തുന്നു ദെൻ വീണ്ടും ടെമ്പറേച്ചറും പി എച്ചും കഴിഞ്ഞാൽ അത് റിയാക്ഷൻ റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അപ്പം അത് കാണിക്കുന്ന ഒരു ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് എൻസൈം എടുത്താലും അവരുടെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ആണ് പക്ഷേ പി എച്ചിന്റെ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഓപ്റ്റിമം പി എച്ച് പല എൻസൈമുകൾക്കും പലതാണ് ഇപ്പൊ സലൈബറി അമൈലേസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സലൈവറി അമൈലേസിന്റെ ഓപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് അതേസമയം നമ്മള് ചുമക്കിൽ കിടക്കുന്ന പെപ്സിനെ എടുത്താലോ അതിന്റെ ഓപ്റ്റിമം പി എച്ച് വൺ പോയിന്റ് എയ്റ്റ് ആണ് അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെ പി എച്ചിനെ അനുസരിച്ച് എൻസൈമുകളുടെ ഓപ്റ്റിമം പി എച്ച് വ്യത്യാസം ഉണ്ടാകും ഇനി മൂന്നാമത്തേത് എന്തായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണ് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി കൂടുന്നു കാരണം എൻസൈംസിന് കൂടുതൽ കൂടുതൽ സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യാൻ കിട്ടുന്നു ശരിയല്ലേ പക്ഷെ ഒരു മാക്സിമം വാല്യൂയിൽ എത്തുമ്പോൾ ആ റിയാക്ഷന്റെ വെലോസിറ്റി മാക്സിമത്തിലെത്തും ഇറ്റ് ഈസ് കോൾഡ് മാക്സിമം വെലോസിറ്റി ഓർ വി മാക്സ് ഈ വി വിമാക്സ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റിന്റെ അളവ് കൂട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ആഫ്റ്റർ റീച്ചിങ് വി മാക്സ് ഓർ മാക്സിമം വെലോസിറ്റി ഇഫ് വി ആഡ് മോർ ആൻഡ് മോർ സബ്സ്ട്രേറ്റ് ദർ ഈസ് നോ എഫക്ട് ഓഫ് ഓർ ദെർ ഇസ് നോ ചേഞ്ച് ഇൻ എൻസൈമാറ്റിക് ആക്ടിവിറ്റി അപ്പം അതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കുന്നത് ജസ്റ്റ് ഒരു പീക്കിലെത്തി ഓപ്റ്റിമത്തിലെത്തി പിന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കും ഇതെന്താ കാരണം കാരണം ഒരു ലിമിറ്റിനപ്പുറം ആയിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇനി എൻസൈം ഉണ്ടാകില്ല സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് ഇനി ഉണ്ടാവില്ല ഉള്ള എൻസൈംസ് എല്ലാം തന്നെ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു ദർ ഫോർ നോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇനി മറ്റൊന്ന് എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പ്രധാനമായിട്ടും എൻസൈംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇനി പറയുന്ന രീതിയിലാണ് ഓക്സിഡോ റിഡക്റ്റേസസ് ഹൈഡ്രോളൈസിസ് ലയേസസ് ട്രാൻസ്ഫറൈസിസ് ഐസോമെറൈസസ് ആൻഡ് ലിഗേസസ് എന്തൊക്കെയാണ് അവരുടെ ഫംഗ്ഷനിലുള്ള വ്യത്യാസം ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ ആ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എൻസൈംസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനൈസിസ് ഇനി ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാർബൺ കാർബൺ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യാൻ വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഹൈഡ്രോളൈസിസ് ഇനി എന്താണ് ട്രാൻസ്ഫറൈസിസ് രണ്ട് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ചേർന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു സബ്സ്ട്രേറ്റിലെ ഒരു ഗ്രൂപ്പ് സൈഡ് ഗ്രൂപ്പിനെ മറ്റൊരു സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു സബ്സ്റ്റേറ്റിലിരുന്ന ഒരു സൈഡ് ഗ്രൂപ്പ് ഫോർ എക്സാമ്പിൾ ക്ലോറിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിച്ച് ഗ്രൂപ്പ് അതിനെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സബ്സ്ട്രേറ്റിലേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ അത്തരം കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് ആണ് ട്രാൻസ്ഫറേസസ് ഇനി എന്താ ലൈസസ് ഒരൊറ്റ സബ്സ്റ്റേറ്റിനെ തന്നെ നമുക്ക് എക്സാംപിൾ ആയിട്ട് എടുക്കാം ഒരു സബ്സ്റ്റേറ്റിലെ രണ്ട് കാർബൺ ആറ്റംസിൽ ഉള്ള രണ്ട് സൈഡ് ഗ്രൂപ്പുകൾ ഈ രണ്ട് ഗ്രൂപ്പുകളെയും അവിടെ നിന്ന് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പുകളും ചേർന്ന് ഒരു പുതിയ കോമ്പൗണ്ട് ആയിട്ട് മാറുമെന്ന് വിചാരിക്കുക എന്നിട്ട് കാർബണിൽ നിന്ന് അത് റിമൂവ് ചെയ്യുമ്പോൾ രണ്ട് കാർബണിനും ഒരേ സബ്സ്റ്റേറ്റിൽ തന്നെ രണ്ട് കാർബണുകൾ അടുത്തെടുത്തിരിക്കുന്ന രണ്ട് കാർബണുകളിലും ഓരോ വാലൻസ് ഫ്രീ ആയി ഈ വാലൻസികൾ ചേർത്ത് അവർ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യത്തക്ക രീതിയിൽ അവരുടെ ഗ്രൂപ്സിനെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ സൈഡ് ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് ലയേസസ് ആണ് ഇനി ഐസോമെറൈസസ് എന്താ ഐസോമറൈസേഷൻ റിയാക്ഷൻ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആയിട്ട് മാറുന്നു അതുപോലെ ഒരു സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറന്റ് സ്ട്രക്ചറൽ ഫോർമുലയോടും കൂടിയ കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുക മാറ്റി മാറ്റി അങ്ങനെ ഐസോമോസ് ഉണ്ടാക്കുന്ന റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഐസോമെറൈസിസ് ിഗേസസ് എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്യൂൾസിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസാണ് കോഫാക്ടേഴ്സ് എന്താണ് ഒരു എൻസൈം വർക്ക് ചെയ്യണമെങ്കിൽ ചില നോൺ പ്രോട്ടീൻ പാർട്ട് കൂടി ചിലപ്പോൾ വേണ്ടി വരും ഈ നോൺ പ്രോട്ടീൻ പാർട്ട്സിനെ കോഫാക്ടറുകൾ എന്ന് പറയും കോഫാക്ടറുകൾ പ്രധാനമായിട്ട് മൂന്ന് രീതിയിലുണ്ട് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് കോ എൻസൈംസ് മെറ്റൽ അയോൺസ് ഇതിൽ കോ ഗ്രൂപ്പും കോ എൻസൈംസും രണ്ടും ഓർഗാനിക് മോളിക്യൂൾസ് ആണ് പക്ഷെ എന്താ അവയുടെ ഡിഫറൻസ് പ്രോസെറ്റിക് ഗ്രൂപ്പ് എൻസൈമുമായിട്ട് ഒരു ടൈറ്റ് ബോണ്ട് ഫോം ചെയ്യും അതേസമയം കോ എൻസൈം എൻസൈമുമായിട്ട് അല്ലെങ്കിൽ എൻസൈമിന്റെ എൻസൈമിൻ്റെ കോഫാക്ടർ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എൻസൈമിനെ എപ്പോ എൻസൈമെന്നാണ് പറയാറ് അപ്പോൾ എപ്പോ എൻസൈമുമായിട്ട് കോ ഇൻസൈമ് എങ്ങനെയുള്ള ബോണ്ടായിട്ട് ഒരു ട്രാൻസിയൻറ്റ് ബോണ്ടായിരിക്കും ഫോം ചെയ്യുക ടെമ്പററി ബോണ്ട് പ്രോസറ്റിക് ഗ്രൂപ്പിന് ആയിട്ട് പറയാൻ കഴിയുന്നത് ഹീം എന്ന ഒരു കോഫാക്ടറാണ് പെറോക്സിഡ്സ് കാറ്റലൈസ് തുടങ്ങിയ എൻസൈമുകളിൽ ഹീം ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും കോ എൻസൈംസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എൻ ഇ ഡി എൻ ഇ ഡി പി തുടങ്ങിയ മോളിക്യൂൾസ് ആണ് ഇവിടെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത കോ എൻസൈംസിൽ ചിലപ്പോൾ വൈറ്റമിൻ പാർട്സ് കൂടി കാണപ്പെടാറുണ്ട് എക്സാമ്പിൾ നിയാസിൻ വൈറ്റമിൻ ഈസ് എ പാർട്ട് ഓഫ് എൻ ഇ ഡി ആൻഡ് എൻ ഇ ഡി പി ഇനി മൂന്നാമത്തെ വിഭാഗം മെറ്റൽ അയോൺസ് ആണെന്ന് പറഞ്ഞല്ലോ മെറ്റൽ അയോൺസ് എൻസൈമുമായിട്ട് ഒരു കോർഡിനേഷൻ ബോണ്ടായിരിക്കും ഫോം ചെയ്യുക എക്സാമ്പിൾ സിങ്ക് അയോൺസ് കാണുന്നത് കാർബോക്സി കാർബോക്സിപെപ്റ്റഡൈസ് എന്ന എൻസൈംസിലാണ് കാർബോക്സിപെപ്റ്റിസ് എൻസൈമിന് ഫംഗ്ഷൻ നടക്കണമെങ്കിൽ സിങ്ക് അയോൺസ് ആ എൻസൈമുമായിട്ട് ഒരു കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യണം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ തയ്യാറാക്കിയ ഫസ്റ്റ് ഓഡിയോ ക്ലാസ് നെക്സ്റ്റ് ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ അത് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പല്ലിൻ്റെ പല കണ്ടീഷൻസാണ് തീക്കോഡോണ്ട് കണ്ടീഷൻ എന്താ തീക്കോഡോൺ ഇഫ് ദി ടീത്ത് ഈസ് പ്രസന്റ് ഇൻ ദി ബോണി സോക്കറ്റ് ഇറ്റ് ഈസ് കോൾഡ് തീക്കോഡോൺ ശരിയല്ലേ ബോണിൻ്റെ സോക്കറ്റുകൾക്കകത്തായിട്ടാണ് പല്ല് വെച്ചിരിക്കുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡിഫ്യോഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ലൈഫ് സ്പാനിന് ഇടയിൽ നമുക്ക് രണ്ട് സെറ്റ് പല്ലുകൾ ഉണ്ടാവും മിൽക്ക് ടീത്തും പെർമനന്റ് ടീത്തും ഇതുകൊണ്ടാണ് നമ്മുടെ പല്ലിൻ്റെ കണ്ടീഷനെ ഡിഫ്യോഡോണ്ട് എന്ന് പറയുന്നത് then ദെൻ വാട്ട് ഈസ് ഹെട്രോഡോൺ സിൻസ് വി ആർ ഹാവിങ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് നമുക്ക് നാല് പ്രധാനതരം പല്ലുകൾ ഉണ്ട് ഏതൊക്കെയാണ് നമ്മുടെ പല്ലുകള് ഇൻസിസേഴ്സ് കെനൈൻസ് പ്രീമോളാസ് ആൻഡ് മോളാസ് ഇങ്ങനെ നാല് തരം പല്ലുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ കണ്ടീഷനെ പല്ലിൻ്റെ കണ്ടീഷനെ ഹെട്രോഡോൺ കണ്ടീഷൻ എന്നും പറയാറുണ്ട് ഇനി എന്താ ഡെന്റൽ ഫോർമുല നമ്മുടെ ഓരോ ജോബോണിന്റെയും പകുതിയിൽ ഉള്ള പല്ലുകളുടെ അറേഞ്ച്മെന്റ് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഡെൻ്റൽ ഫോർമുല എന്ന് പറയുന്നത് െന്റ് ഓഫ് ടീച്ച് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ഈച്ച് ബോൺ ഈസ് കോൾഡ് ഡെന്റൽ ഫോർമുല ഒരു ഹ്യൂമൻ അഡൾട്ടിന്റെ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത് ടു വൺ ടൂ ത്രീ ബൈ ടു വൺ ടു ത്രീ ആണ് മറ്റൊന്ന് നമ്മുടെ ഒരു ഗട്ടിന്റെ അല്ലെങ്കിൽ എലിമെന്ററി കനാലിന്റെ ലെയേഴ്സ് ഓഫ് സെൽസ് കോശങ്ങളുടെ ഏതൊക്കെ ലെയറുകൾ കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഗട്ട് അല്ലെങ്കിൽ എലിമെന്ററി കനാൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഗട്ടിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഔട്ടറിൽ നിന്ന് ഇന്നർ റീജ്യനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി പറയുന്ന ലെയേഴ്സ് ആണ് ഔട്ടർ സെറോസ ദെൻ നെക്സ്റ്റ് ടു അല്ലെങ്കിൽ ഇന്നർ ടു സെറോസ മസ്കുലാരിസ് ഈസ് ദി സെക്കൻഡ് ലെയർ ഇനി മസ്കുലാരിസിന്റെ ഉള്ളിലായിട്ട് സബ് മ്യൂക്കോസ സബ് മ്യൂക്കോസയുടെ ഉള്ളിലായി കാണുന്നത് മ്യൂക്കോസ എന്ന ലെയറാണ് ആണ് അപ്പോൾ ഈ നാല് ലെയർ സെൽസും ഒന്ന് പഠിച്ചു വയ്ക്കുക ഏതൊക്കെയാണ് സിറോസ മസ്കുലാരിസ് സബ് മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ ദെൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ അലിമെന്ററി കനാലിനുള്ളിൽ ഒരു വഴുവഴുത്ത ദ്രവം കാണാം അല്ലെ ഇറ്റ്സ് കോൾഡ് മ്യൂക്കസ് അതുപോലെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന മറ്റൊരു ആണ് ബൈകാർബണേറ്റ് അയോൺസ് ഈ മ്യൂക്കസിന്റെയും ബൈകാർബണേറ്റ് കാർബണേറ്റ് അയോൺസിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ഒന്ന് ലൂബ്രിക്കേഷൻ മറ്റൊന്ന് പ്രൊട്ടക്ഷൻ ടു ദി മ്യൂക്കസ് എപ്പിത്തീലിയം അല്ലെങ്കിൽ ഇന്നർ വാൾ ഓഫ് അലിമെന്ററി കനാൽ മറ്റൊന്ന് ബൈകാർബണേറ്റ് അയോൺസ് പ്രൊവൈഡ് ആൽക്കലൈൻ മീഡിയം ഇൻ ഇൻഡസ്റ്റൈൻ ഇൻഡസ്റ്റൈനൽ റീജിയനിൽ ബൈക്കാർബണേറ്റ് അയോൺസ് ഒരു ആൽക്കലൈൻ മീഡിയവും കൂടി കൊടുക്കും ദൻ ചില എൻസൈമുകളും അതിന്റെ ഇനാക്റ്റീവ് ഫോം അല്ലെങ്കിൽ പ്രോ എൻസൈംസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ട്രിപ്സിൻ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ പ്രോ എൻസൈംസ് എന്ന് പറയുമ്പോൾ ട്രിപ്സിനോജൻ ആണ് ഒരു ഇനാക്റ്റീവ് ഫോമാണ് ഇല്ലേ അത് ആക്ടിവേറ്റഡ് ആയുമാ ആവുമ്പോൾ മാത്രമേ അത് ട്രിപ്സിനായി മാറൂ ഇനി കൈമോ ട്രിപ്സിനോ അതിൻ്റെ ഇനാക്റ്റീവ് ഫോം കൈമോ ട്രിപ്സിനോജൻ കാർബോക്സി പെപ്റ്റഡൈസ് എടുത്താലോ ഇനാക്റ്റീവ് ഫോം അല്ലെങ്കിൽ പ്രോ എൻസൈം പ്രോ കാർബോക്സി പെപ്റ്റഡൈസ് ആണ് ഇനി ഗോബ്ലെറ്റ് സെൽസ് എന്താണ് അവരുടെ ഫംഗ്ഷൻ എന്താണ് നമ്മുടെ അലിമെന്ററി കനാലിൽ കാണുന്ന ചില സിംഗിൾ ഗ്ലാൻഡുലാർ സെൽസ് ആർ ഓർ യൂണി ഗ്ലാൻഡുലാർ സെൽസ് ആർ ആർക്കോള ഗോബ്ലെറ്റ് സെൽസ് ഫങ്ഷൻ എന്താണ് സെക്രീഷൻ ഓഫ് മ്യൂക്കസ് മറ്റൊന്ന് ഇൻഡസ്ട്രൈനൽ ജ്യൂസിന്റെ മറ്റൊരു പേരാണ് എന്താണ് ഇൻഡസ്റ്റൈനൽ ജ്യൂസിന്റെ മറ്റൊരു പേര് സക്കസ് എൻഡറിക്കസ് ഇനി എന്താ എവിടെന്നാ ഇവർ സെക്രയേറ്റ് ചെയ്യപ്പെടുന്നത് എന്താ ഇവയുടെ ഫങ്ഷൻ സക്കസ് എൻഡറിക്കസ് ഈസ് സെക്രയേറ്റഡ് ബൈ ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസ ആൻഡ് ഗോബ്ലറ്റ് സെൽസ് ഗോബ്ലറ്റ് സെൽസും ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസയും ചേർന്നാണ് സക്കസ് എൻഡറിക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടെയ്ൻ എൻസൈം ഫോർ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ദെൻ ലിപ്വിഡ്സ് പ്രോട്ടീൻസ് എക്സെട്ര ദൻ വാട്ട് ആർ ദി ഡിസോർഡേഴ്സ് ഇൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് പ്രധാനമായിട്ടും ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വൊമിറ്റിംഗ് ഛർദി ഡയറിയ വയറിളക്കം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഇൻഡൈജസ്റ്റൻ അല്ലെങ്കിൽ ദഹനമില്ലായ്മ ഈ ഇവയൊക്കെ എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് ഇതിൽ ഫാരി എന്റെ ഒരു പ്രത്യേകത അറിഞ്ഞിരിക്കേണ്ടത് ഇറ്റ് ഈസ് ദി കോമൺ ചേംബർ ഫോർ ഫുഡ് ആൻഡ് എയർ ആഹാരത്തിനും എയറിനും കടന്നു പോകുന്ന ഒരു കോമൺ ചേംബർ ആണ് ഫാരിങ്സ് ദെൻ ഫാരിങ്സിൽ നിന്ന് ഫുഡ് ഈസോഫാഗിസിലേക്ക് കടക്കുന്നു എയർ നേരെ നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന ട്രക്കിയായിലേക്ക് കടക്കുന്നു ട്രക്കിയയുടെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ലാരിങ്സ് എന്ന് പറയുന്നത് അല്ലെ ഈ ലാരിങ്സിലേക്കുള്ള ഓപ്പണിങ്ങിനെ ഗ്ലോട്ടിസ് എന്നാണ് പറയുന്നത് ഗ്ലോട്ടിസ് ഈ ഗ്ലൗട്ടിസിലേക്ക് എയർ കടക്കുമ്പോൾ ഫുഡ് കൂടി കടക്കാതിരിക്കാൻ അവിടെ ഒരു ഫ്ലാപ്പ് ലൈക്ക് ഗാർഡുണ്ട് അല്ലെങ്കിൽ ആ ഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഉണ്ട് ഇറ്റ് ഈസ് കോൾഡ് എപ്പിഗ്ലൗട്ടിസ് ഇനി എയർ എത്തുന്നത് ലങ്സിലേക്കാണ് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണെന്ന് അറിയുമല്ലോ രണ്ട് ലങ്സ് ഉണ്ട് ലങ്സിനെ കവർ ചെയ്തിരിക്കുന്ന ഡബിൾ വോൾഡ് മെംബ്രെയിൻ ഇന്റെ പേരെന്താണ് പ്ലൂറ ഇറ്റ് ഈസ് കോൾഡ് പ്ലൂറാം ദെൻ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ നമ്മുടെ റെസ്പിറേഷനിൽ പ്രധാനമായിട്ടും ഒരു അഞ്ച് സ്റ്റെപ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് ബ്രീത്തിങ് ആണ് എന്താ ബ്രീത്തിങ് എയർ ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ തന്നെ ഉള്ളിൽ നിന്നുള്ള എയർ പുറത്തേക്ക് റിലീസ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എക്രോസ് ദി ലങ്സിൽ എത്തുന്ന എയർ ഓക്സിജൻ നിറഞ്ഞ എയർ ബ്ലഡിലേക്കും ബ്ലഡിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളൈയ്ക്കകത്തേക്ക് ലങ്സിനുള്ളിലേക്കും കടക്കുന്ന ആ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ബ്ലഡിലേക്ക് എത്തിയ ഓക്സിജനെ എല്ലായിടത്തും കൊണ്ടെത്തിക്കണം അല്ലേ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്പോർട്ടേഷൻ സോ തേർഡ് സ്റ്റെപ്പ് ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡിഫ്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ അപ്പം ടിഷ്യൂസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ ടിഷ്യൂസിനും ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ ആ ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് കടക്കണം ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് തിരിച്ചെടുക്കണം ഈ ഒരു പ്രോസസ്സാണ് നാലാമത്തെ സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ടിഷ്യൂസിന് ഉള്ളിൽ അല്ലെങ്കിൽ കോശങ്ങൾക്കുള്ളിൽ ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ ആ സെല്ലുകൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം ദാറ്റ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ അപ്പോൾ അഞ്ച് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ ആ അഞ്ച് സ്റ്റെപ്സ് ഒന്ന് നോക്കി വെക്കുക നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ എയർ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ എയറിനെ പുറത്തേക്ക് കളയുക ആ ഒരു പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന് എന്തൊക്കെ മെക്കാനിസമാണ് നടക്കുന്നത് എന്നൊരു ചോദ്യം വന്നാലോ ഡ്യൂറിംഗ് ഇൻസ്പിറേഷൻ ബ്രീത്തിങിൽ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഉണ്ടെന്ന് അറിയുമല്ലോ ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഡ്യൂറിംഗ് ഇൻസ്പിറേഷൻ റിബ്സ് മൂവ് ഔട്ട്വേർഡ് ആൻഡ് അപ്വേർഡ്സ് ഡൈ ഫ്രം കോൺട്രാക്ട്സ് സോ ദാറ്റ് വോളിയൂം ഇൻ ദി തൊറാസിക്കാവിറ്റി ആൻഡ് ലങ്സ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് സോ ദിസ് പ്രഷർ വിൽ ബി ലെസ് ദാൻ ദി അറ്റ്മോസ്ഫറിക് പ്രഷർ എയർ എൻഡേഴ്സ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ദി ലങ്സ് ഇനി എന്താണ് എക്സ്പെരിയേഷൻ നടക്കുമ്പോഴുള്ള പ്രത്യേകത ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ റിപ്സ് മൂവ് ഇൻവേർഡ് ആൻഡ് ഡൌൺവേർഡ് ദെൻ ഡയ ഫ്രം റിലാക്സസ് വോള്യൂം ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ് സോ ദാറ്റ് പ്രഷർ ഇപ്പോൾ ലങ്സിനകത്തുള്ള പ്രഷറ് എൻവോൺമെന്റൽ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും സോ എയർ മൂവ്സ് ഔട്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊന്ന് റെസിജുവൽ വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസിൽ നിങ്ങൾക്ക് രണ്ടേ രണ്ട് ഭാഗങ്ങളേ ഉള്ളു പഠിക്കാൻ ടൈഡൽ വോളിയം എന്താണ് റെസീജ്വൽ വോളിയൂം എന്താണ് എന്നുള്ളതാണ് എന്താ ടൈഡൽ വോളിയം നമ്മൾ നോർമലായിട്ട് റെസ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിനുള്ളിലേക്ക് എടുക്കുന്നതോ അല്ലെങ്കിൽ പുറത്തേക്ക് കളയുന്നതോ ആയ എയറിൻ്റെ വോളിയം ഏതാണ്ട് അഞ്ഞൂറ് മില്ലി ലീറ്റർ ആണത് ഇറ്റ് ഈസ് കോൾഡ് ടൈഡൽ വോളിയം ദെൻ വാട്ട് ഈസ് റെസീജ്വൽ വോളിയം ഒരു ഫോഴ്സിബിൾ എക്സ്പിറേഷൻ വഴി നമ്മുടെ ലങ്സിലുള്ള മാക്സിമം എയറിനെ നമ്മൾ പുറത്തേക്ക് കളഞ്ഞാൽ പോലും നമ്മുടെ ലങ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കുറച്ച് എയർ ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് കോൾഡ് റെസീജുവൽ വോളിയം ഏതാണ്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എൽ വരെ ഉണ്ടാവും ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജനെ കുറിച്ച് നമുക്ക് നോക്കാം ഏതാണ്ട് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓക്സിജനും ആർ ബി സി വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക വെറും മൂന്ന് ശതമാനം ഓക്സിജൻ മാത്രം പ്ലാസ്മ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇനി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ ചില ഫാക്ടേഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ ആ ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് എത്രത്തോളം ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അതൊന്ന് നോക്കുക എക്സ് ആക്സിൽ ഓക്സിജന്റെ പെർസെൻറ്റേജും വൈ ആക്സിസിൽ സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിനുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിഗ്മോയിഡ് കർവ് എങ്ങനെയാണ് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക മറ്റൊന്ന് റെസ്പിറേറ്ററി ഡിസോഡേഴ്സാണ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആസ്മ എംഫെസിമ അതുപോലെ ഒക്കുപേഷണൽ ഡിസോർഡേഴ്സ് ജോലി സംബന്ധമായ അസുഖങ്ങളാണ് അപ്പോൾ ആസ്മ എന്ന് പറയുന്നത് എന്താ ബ്രോഗ്യോൾസിനും ബ്രോങ്കസിനും ഒക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് ഇനി എംഫെസിമ ഉണ്ടാകുന്നതിന്റെ ഒരു പല കാരണങ്ങളുണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ആൽവിയോളസ് കുറയുകയും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഡിഫ്യൂഷനെ തകരാറിലാക്കുകയും ചെയ്യും ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ് ഇനി ഓക്യുപ്പേഷണൽ ഡിസോർഡർ നമ്മൾ പലതരം ജോലികളിൽ ഏർപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് മറ്റൊന്ന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്റർ ആണ് അതിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് എ ബി ബ്ലഡ് ഗ്രൂപ്പിംഗ് കാണിക്കുന്ന ഒരു ടേബിൾ ഉണ്ട് ടെക്സ്റ്റിൽ അപ്പോൾ ഒരു എ ബ്ലഡ് ഗ്രൂപ്പുകാരനിൽ കാണുന്ന ആന്റിജൻ ഏതാണ് ആന്റിബോഡി എന്താണ് അയാൾ ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം അപ്പോൾ എ ഗ്രൂപ്പ് ഗ്രൂപ്പുകാരൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ആന്റിജൻ എ ആണ് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ കാണുന്ന ആന്റിബോഡി എന്ന് പറയുന്നത് ആന്റിബോഡി ബി ആയിരിക്കും ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം ഒരു മറ്റൊരു എ ഗ്രൂപ്പുകാരനോ അല്ലെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പുകാരനോ കൊടുക്കാം ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പുകാരനെ ഗ്രൂപ്പുകാരനെടുക്കുകയാണെങ്കിലോ ആൻറ്റിജൻ എയും ബിയും ഉണ്ട് ആന്റിബോഡി ഇല്ല ഇനി ഒ ഗ്രൂപ്പുകാരനെടുക്കുകയാണെങ്കിലോ അവരുടെ ബോഡിയിൽ ആൻറ്റിജൻ ഇല്ല പകരം ആൻറ്റിബോഡി എയും ബിയും ഉണ്ടായിരിക്കും ഈ ഒരു ഫിഗർ ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ ഒന്ന് നോക്കി വെക്കുക എരിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഒരു ഭാഗമുണ്ട് ആർ എച്ച് ഇൻകോംപാറ്റിബിലിറ്റിയെ സംബന്ധിച്ച് അതൊന്ന് നോക്കിയാൽ എന്താ ഒരമ്മ ആർ എച്ച് നെഗറ്റീവും അമ്മയുടെ ബോഡിയിൽ വരുന്ന കുഞ്ഞ് ആർ എച്ച് പോസിറ്റീവുമാണെങ്കിൽ പ്രസവ സമയത്ത് അല്ലെങ്കിൽ പാർച്ചുരിഷൻ്റെ ടൈമിൽ അമ്മയുടെ ബോഡിയുടെ ബ്ലഡും കുഞ്ഞിൻ്റെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അമ്മ ആറച്ച് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും അമ്മയുടെ ബോഡിയിൽ ശരിയല്ലേ അപ്പോൾ അടുത്ത പ്രഗ്നൻസിയിൽ അടുത്ത കുഞ്ഞ് അമ്മയുടെ ബോഡിയിൽ വളരുമ്പോൾ ഈ ആറച്ച് ആന്റിബോഡി പ്ലാസൻ്റെ വഴി വളരുന്ന കുഞ്ഞിലേക്ക് കടക്കുകയും കുഞ്ഞിന്റെ ബോഡിയിലെ ആർ ബി സിയെ നശിപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് പലപ്പോഴും അനീമിയ ജോണ്ടിസ് തുടങ്ങിയ കണ്ടീഷൻസ് കൂടി കാണേണ്ടതായി വരും ഇപ്പോൾ ഇതിന് എഗെയ്ൻസ്റ്റ് ആയിട്ട് ആന്റി ആർ എച്ച് ആൻറ്റിബോഡി കൊടുക്കാറുണ്ട് മറ്റൊന്ന് ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ആണ് ഒരു വൂണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു മുറിവുണ്ടാകുമ്പോൾ ബ്ലഡിൽ നിന്ന് ആ ഭാഗത്തേക്ക് പ്ലേറ്റ്ലെറ്റ്സ് ധാരാളമായിട്ട് എത്തുന്നു ഈ പ്ലേറ്റ്ലെറ്റ്സിൽ നിന്ന് ചില കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു ഇതെല്ലാം ഒരു ഫ്ലോ ചാർട്ടായിട്ട് ആലോചിച്ചോണം ഈ കെമിക്കൽസ് ഒരു കാസ്കേഡ് ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷന് കാരണമാകുന്നു ഇതിന്റെ ഭാഗമായിട്ട് ത്രോംബോക്കൈനൈസ് എന്ന ഒരു എൻസൈം ഉണ്ടാകുന്നു ഈ ത്രോംബോനൈസ് പ്രോത്രോംബിൻ എന്ന ഫാക്ടറിനെ ത്രോംബിനാക്കി മാറ്റുന്നു ഇനി ത്രോംബിൻ എന്താ ചെയ്യുക ഫൈബ്രിനോജൻ എന്ന മറ്റൊരു ഫാക്ടറിനെ ഫൈബ്രിൻ ആക്കി മാറ്റുന്നു ഈ ഫൈബ്രിൻ ത്രെഡുകൾ ചേർന്ന ഒരു നെറ്റ്വർക്ക് നെറ്റ്വർക്കാകുന്നു ഈ ഫൈബ്രിൻ നെറ്റ്വർക്കും ബ്ലഡ് സെൽസുമായിട്ട് ചേർന്ന് ക്ലോട്ട് ഉണ്ടാകുന്നു നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന പെരിക്കാർഡിയം എന്ന മെംബ്രെയിനാണ് ഹാർട്ടിന്റെ റൈറ്റ് നാല് ചേംബർ ഉണ്ടെന്ന് അറിയാം അല്ലേ റൈറ്റിൽ റൈറ്റിലെ ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കളും ലെഫ്റ്റ് സൈഡിലെ ഒരു ഏട്രിയവും വെൻട്രിക്കിളും റൈറ്റ് ഏട്രിയത്തിനും വെൻട്രിക്കലിനും ഇടയിൽ കാണുന്ന വാൽവ് ട്രൈക്ക് എസ്പിഡ് വാൽവ് എന്നും ലെഫ്റ്റ് ഏട്രിയത്തിനും വെൻട്രിക്കലിനും ഇടയിൽ കാണുന്ന വാൽവ് ബൈക്ക് എസ്പിഡ് വാൽവ് എന്നുമാണ് അറിയുന്നത് ഇനി മറ്റൊരു വാൽവ് നമ്മുടെ ഹാർട്ടിലുണ്ട് അതായത് സെമി ലൂണാർ വാൽസ് ആണ് എന്താ സെമി ലൂണാർ വാൽസ് എവിടെ കാണുന്നത് അയോർട്ടയുടെയും പൾമണറി ആർട്ടറിയുടെയും ബേസിലായിട്ടാണ് സെമി ലൂണാർ വാൽസ് കാണുന്നത് ഇനി കണ്ടക്ടിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ ഓരോ റിതവും അല്ലെങ്കിൽ സ്പാർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എ നോഡിലാണ് എസ് എ നോഡിൽ നിന്ന് അത് നേരെ എ വി നോഡിലേക്കും എ വി നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹീസിലേക്കും മണ്ടിൽ ഓഫ് ഹിസിൽ നിന്ന് പർക്കിൻജി ഫൈബേഴ്സിലേക്കും പാസ് ചെയ്യുന്നു പർക്കിൻജി ഫൈബേഴ്സിൽ നിന്ന് ഹാർട്ടിന്റെ കംപ്ലീറ്റ് വെന്റിക്കുലാർ വാളിലേക്കും ഈ ഒരു റിതം അല്ലെങ്കിൽ ഈ ഒരു ഇമ്പൾസ് പാസ് ചെയ്യുന്നു അതങ്ങനെയാണ് ഹാർട്ടിന് ഒരു താളം അല്ലെങ്കിൽ കാർഡിയാക് സൈക്കിൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത് ഇനി എന്താണ് കാർഡിയാക് സൈക്കിൾ രണ്ട് അടുത്തടുത്തുള്ള ഹാർട്ട് ബീറ്റിനിടയിൽ നമ്മുടെ ഹൃദയത്തിൽ ഏതെല്ലാം ഈവൻസ് നടക്കുന്നു അതെല്ലാം ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് കാർഡിയാക് സൈക്കിൾ അപ്പോൾ ഏട്രിയൽ സിസ്റ്റോളും അതുപോലെ ഏട്രിയൽ ഡയസ്ട്രോള് വെൻട്രിക്കുലാർ സിസ്റ്റോള് വെൻട്രിക്കുലാർ ഡയസ്ട്രോള് ഇതിനോടൊപ്പം വാൽവുകളുടെ ക്ലോസ് ക്ലോസ്റ്റുവറും ഒക്കെ ഇതിനകത്ത് വരും ഒരു കാർഡിയാക്സൈക്കിൾ നടന്ന് പുറത്തേക്ക് വരുന്ന ബ്ലഡിൻ്റെ അളവ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക അറിയേണ്ട ചില വാക്കുകൾ സിസ്റ്റോൾ എന്നാൽ കോൺട്രാക്ഷൻ എന്നാണ് അർത്ഥം അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഏട്രിയൽ കോൺട്രാക്ഷനാണ് അപ്പോൾ ഡയസ്ട്രോൾ എന്ന് പറയുമ്പോഴോ റിലാക്സേഷൻ ആണ് ഹാർട്ട് സൗണ്ട്സ് ഒരു ഹൃദയമിടിപ്പ് നമ്മൾ അറിയുന്നത് ഹാർട്ട് സൗണ്ടിലൂടെയാണ് അല്ലേ സ്റ്റെത്തോസ്കോപ്പ് യൂസ് ചെയ്ത് നമുക്കത് അറിയാം ഏതൊക്കെയാ ഹാർട്ട് സൗണ്ട്സ് ലബ് ആൻഡ് ഡബ് സൗണ്ട്സ് ആണ് ലബ് സൗണ്ട്സ് എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രൈക്ക് ആൻഡ് ബൈക്ക് വാൽവ് ക്ലോസ് ചെയ്യുന്ന ശബ്ദമാണ് ലബ് സൗണ്ട് അതേസമയം സെമി ലുണാർ വാൽവ്സ് ക്ലോസ് ചെയ്യുന്ന ശബ്ദമാണ് നമ്മൾ ഡബ് സൗണ്ട് ആയിട്ട് അറിയുന്നത് ഞാൻ ഇ സി ജിയുടെ ഫിഗർ തന്നാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ലേ ഇ സി ജി അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മുടെ ഒരു കാർഡിയ സൈക്കിളിലെ ഈവെൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിൽ ഓരോ വേവും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ പി വേവ് ഇൻഡിക്കേറ്റ്സ് ദി ഡീ പോളറൈസേഷൻ ഓഫ് ഏട്രിയ അല്ലെങ്കിൽ ഏട്രിയൽ കോൺട്രാക്ഷൻ എന്നെഴുതിയാലും മതി ക്യു ആർ എസ് വേവോ ഡീ പോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ഓർ കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ് ടി വേവ് റീ റീപോളറൈസേഷൻ ഓഫ് വെന്റ്രിക്കിൾസ് അല്ലെങ്കിൽ റിലാക്സേഷൻ ഓഫ് വെന്റ്രിക്കിൾസ് അതുമല്ലെങ്കിൽ റിട്ടേൺ ഓഫ് വെന്റിക്കൽ ടു ദി നോർമൽ സ്റ്റേറ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഇ സി ജി ഇ സി ജിയിലുള്ള വേരിയേഷൻ ഏതെങ്കിലും ഒരു ഡിസോർഡറിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക ഇറ്റ് ഹാവ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ദൻ സർക്കുലേറ്ററി സിസ്റ്റം ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒന്ന് നോക്കി വയ്ക്കുക ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബി പി നൂറ്റിനാൽപ്പത് ബാർ നയൻറ്റി അതിനേക്കാളും കൂടുകയോ ഒക്കെ ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ദെൻ സി എ ഡി കോമൺലി റെഫേഡസ് എത്തിറോസ്ക്ലീറോസിസ് അല്ലേ ഇതിന് കാരണം എന്താ ബ്ലഡ് വെസൽസിലെ ചില ഡെപ്പോസിഷൻസാണ് ഇനി ആൻജൈന അതായത് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ മറ്റൊന്ന് ഹാർട്ട് ഫെയിലുവർ ഇതൊന്ന് നോക്കി വയ്ക്കുക ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ കൈറ്റ് തയ്യാറാക്കിയ ഓഡിയോ ക്ലാസ് നെക്സ്റ്റ് സിസ്റ്റം പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ ഇതിൽ ഓർഗാനിസത്തിനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് യൂറിയോടെലിക്സ് ആൻഡ് എമോണോക്സ് അപ്പോൾ മേജർ നൈട്രജനസ് വേസ്റ്റ് അമോണിയ ആയിട്ടാണ് ഒരു ജീവി പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ അവരെ നമ്മൾ അമോണോ ടെലിക്സ് എന്ന് പറയും എക്സാമ്പിൾ മിക്കവാറും ബോണി ഫിഷസ് എക്സാമ്പിൾ അക്വാറ്റിക് ഇൻസെക്ട്സ് എക്സാമ്പിൾ ആണ് ഇനി എന്താ യൂറിയോ ടെലിക്സ് ഒരു ജീവി പുറത്തേക്ക് കളയുന്ന എക്സ്ക്രീറ്ററി വേസ്റ്റ് പ്രധാനമായും യൂറിയ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ടെലിക്സ് എക്സാമ്പിൾ നമ്മുടെ മനുഷ്യനൊക്കെ യൂറിയോടെലിക്സ് മാനിമൽസൊക്കെ യൂറിയോടെലിക്സ് ആണ് ദെൻ വട്ട് ഈസ് യൂറിക്കോടെലിക് ഇഫ് അൻ ഓർഗാനിസം എലിമിനേറ്റ്സ് ദി നൈട്രജനസ് വേസ്റ്റ് മെയിൻലി ഇൻ ദി ഫോം ഓഫ് യൂറിക് ആസിഡ്സ് യൂറിക് ആസിഡായിട്ടാണ് പുറത്തേക്ക് കളയുന്നതെങ്കിൽ ദ ആർ കോൾഡ് യൂറിക്കോടെലിക്സ് എക്സാമ്പിൾ റെപ്റ്റൈൽസ് ബേഡ്സ് എക്സെട്രോ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുക നെഫ്രോണിന്റെ പ്രധാനമായിട്ടും ഗ്ലോമറുലെസ് ആൻഡ് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ നെഫ്രോൺ ട്യൂബ്യൂൾസ് ഇങ്ങനെ രണ്ട് പാർട്ടുകളാണുള്ളത് ഗ്ലോമർലെസ് എന്താണ് ബ്ലഡ് വെസൽസ് ഫോം ചെയ്തുണ്ടാകുന്ന ഒരു കാപ്ലറി ആണ് നമ്മൾ ഗ്ലോമർലെസ് എന്ന് പറയുന്നത് അത് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്താണ് കാണുന്നത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ഇനി ട്യൂബ്യൂൾസ് നെഫ്രോണിലെ ട്യൂബ്യൂൾസ് റീനൽ ട്യൂബ്യൂൾസിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ഏതൊക്കെ റീജിയൻസ് ആണ് ഉള്ളത് ഒരു കപ്പ് ഷേപ്പിലെ ബൊമാൻസ് ക്യാപ്സ്യൂൾ അതിനെ തുടർന്ന് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന ഏരിയ അതിനെ തുടർന്ന് യു ഷേപ്പിൽ കാണുന്ന ഹെൻലി സ്ലോപ്പ് ഹെൻലി സ്ലോപ്പ് ഈസ് ഫോളോഡ് ബൈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇനി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ വന്ന് ഓപ്പൺ ചെയ്യുന്ന കളക്ടിംഗ് ഡക്ട് ഇത്രയും പാർട്ട് ഒരു റീനൽ ട്യൂബ്യൂളിൽ ഉണ്ട് ഇതിൽ ബുമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് റീസ് ഫോം ചെയ്ത് അതിനെ നമ്മൾ എന്താ പറയുന്നത് ഗ്ലോമർലെസ് എന്ന് പറയുന്നത് ഗ്ലോമർലെസ്സും വുമൻസ് ക്യാപ്സ്യൂളും ഒരുമിച്ച് ചേരുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് മാൽപീജിയൻ ബോഡി ഇനി യൂറിൻ ഫോർമേഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാ പ്രധാനമായിട്ട് മൂന്ന് സ്റ്റെപ്സ് ആണ് യൂറിൻ ഫോർമേഷൻ ഉള്ളത് ഒന്ന് ഗ്ലോമർലാർ ഫിൽട്രേഷൻ ദെൻ ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ തേർഡ് വൺ ഈസ് ട്യൂബുലാർ സെക്രീഷൻ ഗ്ലോമർലാർ ഫിൽട്രേഷൻ ഈസ് അതർവൈസ് കോൾഡ് അൾട്രാ ഫിൽട്രേഷൻ കാരണം നമ്മുടെ ബ്ലഡിൽ നിന്ന് മിക്കവാറും എല്ലാ മെറ്റീരിയൽസും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായുള്ള എല്ലാ മെറ്റീരിയൽസും അരിച്ച് ഇറങ്ങുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അരിച്ചിറങ്ങുന്ന ഫ്ലൂയിഡ് ഒരു മിനിറ്റിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലി ലീറ്റർ ആയിരിക്കും ഇറ്റ് ഈസ് കോൾഡ് ജി എഫ് ആർ ഓർ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അർത്ഥമായി ജി എഫ് ആറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് നെഫ്രോണിൽ തന്നെ കിഡ്നിയിൽ തന്നെയുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട് ജെ ജി എ ഓർ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് സഹായിക്കുന്നുണ്ട് ഇനി കിഡ്നി ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ബോഡി പാർട്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിസ്റ്റം വഴിയാണ് കിഡ്നി ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കാം ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് എ ഡി എച്ച് ഹൈപ്പോതെലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാസോപ്രസിൻ അല്ലെങ്കിൽ എ ഡി എച്ചിന്റെ സഹായത്തോടു കൂടി യൂറിൻ ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പൊ എ ഡി എച്ച് യൂറി ജി എഫ് ആർ അല്ലെങ്കിൽ ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോൾ എ ഡി എച്ച് പ്രൊഡക്ഷൻ കൂടുന്നു എ ഡി എച്ച് ഇറ്റ് സെൽഫ് ആക്ട് എസ് എ വാസോ കൺസ്ട്രിക്ടർ ബ്ലഡ് വെസൽസിനെ ചുരുക്കുന്നു ബ്ലഡിന്റെ പ്രഷർ കൂടുന്നു അതിനനുസരിച്ച് ജി എഫ് ആർ കൂടുന്നു എ ഡി എച്ച് മറ്റൊരു ജോലി കൂടി ചെയ്യുന്നുണ്ട് ഇറ്റ് റീ അബ്സോർബ്സ് വാട്ടർ ഫ്രം ദി ലേറ്റർ പാർട്സ് ഓഫ് റീനൽ ട്യൂബ്യൂൾസ് ഇപ്പൊ റീനൽ ട്യൂബ്യൂൾസിന്റെ അവസാന ഭാഗങ്ങളിൽ നിന്ന് വെള്ളത്തിനെ തിരിച്ച് ബ്ലഡിലേക്ക് എടുത്ത് ജി എഫ് ആർ കൂട്ടാനും സഹായിക്കും ഇനി രണ്ടാമത്തേത് ജെ ജി എ ആണ് ജെ ജി എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഫാക്ടറാണ് റെനിൻ എന്നറിയപ്പെടുന്നത് ഈ റെനിൻ എന്ത് ജോലിയാ ചെയ്യുക ജി എഫ് ആർ കുറഞ്ഞിരിക്കുന്ന സമയത്ത് റെനിന്റെ അളവ് കൂടും

നെഫ്രോണിൽ നിന്ന് വെള്ളവും അതുപോലെ സോഡിയം ക്ലോറൈഡ് പോലുള്ള സോൾട്ടിനെയും റീ അബ്സോർബ് ചെയ്യുന്നു ബ്ലഡിന്റെ പ്രഷർ കൂടുന്നു ജി എഫ് ആർ കൂടുന്നു അപ്പം ഈ രണ്ടുപേരും എ ഡി എച്ചും അതുപോലെ റെനിൻ ആൻറ്റിയൊടെൻസിൻ ഈ രണ്ട് ഈ ഒരു മെക്കാനിസവും രണ്ടുപേരും ചെയ്യുന്ന ജോലി എന്താ ജി എഫ് ആർ കൂട്ടുന്നു ബ്ലഡ് പ്രഷർ കൂട്ടിയിട്ട് ശരിയല്ലേ പക്ഷേ ഇനി മൂന്നാമത്തെ ആള് എ എൻ എഫ് എന്നാണ് അറിയപ്പെടുന്നത് മൂന്നാമത്തെ റെഗുലേഷൻ മെത്തേഡ് എ എൻ എഫ് മെക്കാനിസമാണ് അപ്പോൾ ജി എഫ് ആർ ബോഡിയിൽ കൂടിപ്പോയാൽ അത് കുറയ്ക്കണമല്ലോ അതിന് സഹായിക്കുന്നതാണ് എ എൻ എഫ് മെക്കാനിസം അപ്പോൾ ജി എഫ് ആർ കൂടിയാൽ നമ്മുടെ ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഒരു ഹോർമോൺ ആണ് ഏട്രിയൽ നാട്രിയുററ്റിക് ഫാക്ടർ അല്ലെങ്കിൽ എ എൻ എഫ് ഇത് ഒരു വാസോ ഡയലേറ്റർ ആണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു അതുവഴി ജി എഫ് ആർ കുറയ്ക്കുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു സെന്റൻസ് പറയാൻ പറ്റുന്നുള്ളത് എ എൻ എഫ് മെക്കാനിസം ചെക്ക് ചെക്ക് മീൻസ് തടസ്സപ്പെടുത്തുന്നു ചെക്സ് ദി റെൻ ആൻജിയോടെൻസിൻ മെക്കാനിസം വൈ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് യുറീമിയ ബ്ലഡിൽ യൂറിയയുടെ അളവ് കൂടുന്ന ഒരു കണ്ടീഷനാണ് ദെൻ റീനൽ കാൽക്കുലൈ കിഡ്നി സ്റ്റോൺ എന്ന് അറിയപ്പെടുന്ന ഒരു കണ്ടീഷൻ മറ്റൊന്ന് ഗ്ലോമറിലോ നെഫ്രൈറ്റിസ് ഇൻഫ്ലമേഷൻ ഇൻ ഗ്ലോമർലെസ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക അടുത്തായിട്ട് നമ്മൾ കിടക്കുന്ന ലോക്കമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്ററിലേക്കാണ് ഈ ചാപ്റ്ററിൽ കോൺട്രാക്റ്റൽ പ്രോട്ടീൻസ് ആക്ടിൻ മയോസിൻ ആക്ടിനിൽ കാണുന്ന ജിആക്ടിൻ എഫ് ആക്ടിൻ ട്രോപ്പോ മയോസിൻ ട്രോപ്പോണിൻ എന്നിവയെക്കുറിച്ച് നോക്കുക മയോസിനിൽ മീറോമയോസിൻ എന്ന മോളിക്യൂൾസ് ആണുള്ളത് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷനില് മയോസിൻ ഫിലമെന്റിന്റെ പുറത്തുകൂടി സ്ലൈഡ് ചെയ്യുന്ന ആക്ടിൻ ഫിലമെന്റ്സിനെ കുറിച്ചൊരു ഫിഗർ അവിടെ പറയുന്നുണ്ട് ആ ഒരു ഫിഗർ ഒന്ന് നോക്കി വെക്കുക ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നതും മയോസിൻ ഹെഡ് ഐ ടി പിയുമായിട്ട് ബൈൻഡ് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്ന ഒരു ഫിഗർ അതൊന്ന് നോക്കി വെക്കുക ഇനി സ്കെൽറ്റഡ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ സ്കെൽറ്റഡ് സിസ്റ്റത്തിലെ റിബുകൾ റിപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം പ്രധാനമായിട്ട് മൂന്നായിട്ട് റിബ്സിനെ ക്ലാസിഫൈ ചെയ്യാം ട്രൂ റിപ്സ് സ്യൂഡോ റിപ്സ് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് റിപ്സ് ട്രൂ റിപ്സ് എന്ന് പറയുമ്പോൾ മുതൽ ഒന്നുമുതൽ വരെയുള്ള ജോഡികളാണ് ട്രൂ റിപ്സ് ദൻ ഫോൾസ് റിപ്സ് എന്ന് പറയുന്നത് എട്ടു മുതൽ പതിനൊന്ന് വരെയുള്ള റിപ്സ് ഫോൾസ് റിപ്സ് എന്നും പതിനൊന്നും പന്ത്രണ്ടും റിപ്സ് ഫ്ലോട്ടിംഗ് റിപ്സ് എന്നും അറിയപ്പെടുന്നു ദെൻ ജോയിന്റുകൾ രണ്ട് ബോണുകൾക്കിടയിലുള്ള ആ ഒരു കോണ്ടാക്ട് അതിനെയാണ് നമ്മൾ ജോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലേ ജോയിന്റ്സ് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലുണ്ട് ഫൈബ്രസ് ജോയിന്റ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ജോയിന്റ് കാർട്ട്ലേജിനസ് ജോയിന്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് സൈനോവിയൽ ജോയിന്റ് അല്ലെങ്കിൽ ഫ്രീലി മൂവിൾ ജോയിന്റ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക എവിടെയൊക്കെയാണ് കാണുന്നത് സൈനോവിൽ ജോയിന്റിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്സ് പ്പിപഡ് ജോയിൻസ് ഹിൻസ് ജോയിൻറ്സ് ഗ്ലൈഡിംഗ് ജോയിന്റ് ആൻഡ് സാഡിൽ ജോയിൻറ്സ് ഇതെവിടെയൊക്കെ കാണുന്നുവെന്നും ഇവയുടെ ഫങ്ഷനും ഒന്ന് നോക്കി വയ്ക്കുക നെക്സ്റ്റ് വൺ ഈസ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നെർവസ് സിസ്റ്റം ആണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗം സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ നിങ്ങൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുള്ളതാണ് സെൽ ബോഡി ന്യൂക്ലിയസ് ഡെൻഡ്രോൺസ് ഡെൻഡ്രോറ്റ്സ് ആക്സോൺ ആക്സോണൈറ്റ്സ് സിനാപ്റ്റിക് നോബ് നോബിതെല്ലാം ഒന്ന് നോക്കി വെക്കുക ദെൻ ന്യൂറോൺസിനെ പ്രധാനമായിട്ടും ഡെൻഡ്രോൺസിന്റെ എണ്ണത്തെ ബേസ് ചെയ്ത് യൂണിപ്പോളാർ ബൈപോളാർ മൾട്ടിപ്പോളാർ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു യൂണിപ്പോളാർ കാണുന്ന ഒറ്റ ആക്സോൺ മാത്രമേ ഉള്ളൂ എംബ്രിയോണിക് സ്റ്റേജിലാണ് കാണുന്നത് ബൈപോളാർ ന്യൂറോൺസ് സാധാരണയായിട്ട് റെറ്റിനായിൽ കാണുന്നു രണ്ട് ഡെൻട്രോൺസ് ആണുള്ളത് മറ്റൊന്ന് മൾട്ടി പോളാർ ന്യൂറോൺസാണ് രണ്ടിലധികം ഡെൻഡ്രോൺസ് കാണുന്നു ആക്സോണുകൾക്ക് മൈലിൻ ഷീത്ത് ഉണ്ട് എങ്കിൽ എന്നും നോൺ മൈലിനേറ്റഡ് ആണെങ്കിൽ മൈലിൻ ഷീത്ത് ഇല്ല എന്നും മനസ്സിലാക്കി വെക്കുക ദെൻ ഇമ്പിൾസിന്റെ ട്രാൻസ്മിഷനിൽ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷനും കെമിക്കൽ ട്രാൻസ്മിഷനും അറിഞ്ഞിരിക്കണം ഒരു ന്യൂറോൺ തൊട്ടടുത്ത ന്യൂറോണുമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ വഴിയും രണ്ട് ന്യൂറോണുകൾക്കിടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വരികയും അതിലൂടെ നടക്കുന്ന ട്രാൻസ്മിഷനെ കെമിക്കൽ ട്രാൻസ്മിഷൻ എന്നും പറയും കെമിക്കൽ ട്രാൻസ്മിഷനെ സഹായിക്കുന്ന ചില കെമിക്കൽസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അസറ്റയിൽ കുളയൻ എക്സാമ്പിൾ ആണ് അല്ലേ ഇനി നമ്മുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളാണ് അറിയേണ്ടത് ഫോർ ബ്രെയിൻ മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ഫോർ ബ്രെയിനിൽ നിങ്ങൾ അറിയേണ്ടത് കോർപ്പസ് കലോസം എന്ന ഒരു നെർവ് ഫൈബറിന്റെ ബാൻഡിനെ കുറിച്ചാണ് നമ്മുടെ സെറിബ്രത്തിന്റെ രണ്ട് പകുതികളെയും സെറിബ്രൽ ഹെമോ ഹെമീസ്ഫിയേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബാൻഡ് ഓഫ് ടിഷ്യൂ നെർവസ് ടിഷ്യൂ ആണ് കോർപ്പസ് കലൂസം ഹൈപ്പോതലാമസ് എന്ന പാർട്ടിനെ കുറിച്ച് അറിയേണ്ടത് അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു ഹംഗർ തേഴ്സ്റ്റ് തുടങ്ങിയവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ് മിഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ അവിടെ സെറിബ്രൽ അക്യുഡെക്റ്റം കോർപോറ ക്വാഡ്രിജെമിന എന്ന രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഹൈ ബ്രെയിനിലാണെങ്കിലോ പോൺസ് സെറിബെല്ലം ബിഡില ഒബ്ലോങ്കേറ്റ് തുടങ്ങിയ റീജിയൻസിനെ കാണാനായിട്ട് സാധിക്കും ഈ ഓരോരുത്തരുടെയും ഫംഗ്ഷനും കൂടി ഒന്ന് നോക്കി വെക്കണം ദെൻ റിഫ്ലക്സ് ആക്ഷൻ എന്താണ് റിഫ്ലക്സ് ആക്ഷൻ സഡൻ ഇൻവോളണ്ടറി റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലസിനോട് പെട്ടെന്ന് ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ റിഫ്ലക്സ് ആക്ഷനിൽ ഇമ്പൾസ് പാസ് ചെയ്യുന്ന പാത്വേ അതിനാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത് ഇനി റിഫ്ലെക്സ് ആർക്കിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ വഴിയാണ് പോകുന്നത് ഒരു സെൻസ് ഓർഗനിൽ സ്റ്റിമില സപ്ലൈ ചെയ്യപ്പെട്ടാൽ അതിൽ നിന്നും അത് സെൻസറി ന്യൂറോൺ വഴി ബ്രെയിൻ ഏറ്റവും അടുത്ത സ്പൈനൽ കോഡിൻ്റെ റീജിയനിലേക്ക് എത്തുന്നു അവിടെ ഇൻ്റർ ന്യൂറോൺ ഉണ്ടായിരിക്കും ഇന്റർ ന്യൂറോണിൽ നിന്ന് മോട്ടോർ ന്യൂറോണിലേക്കും മോട്ടോർ ന്യൂറോണിൽ നിന്ന് ടാർഗറ്റ് ഓർഗനായ മസിൽ അല്ലെങ്കിൽ ഗ്ലാൻഡിലേക്കും എത്തും അതൊന്നറിഞ്ഞുവെക്കുക ദെൻ കണ്ണുകളുടെ വിഷൻ അതുപോലെ കണ്ണുകളുടെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുക ഓരോ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചറിൽ സ്ക്ലീറ കോറോയിഡ് റെറ്റിന തുടങ്ങിയ ലെയറുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതൊന്നും നോക്കി വെക്കുക അതുപോലെ റെറ്റിനായുടെ ഫംഗ്ഷൻ ഇമേജ് ഫോർമേഷൻ ആണ് റെറ്റിനയിൽ ബ്ലൈൻഡ് സ്പോട്ട് അതുപോലെ സ്പോട്ട് രണ്ട് റീജിയൻസ് ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ പ്രത്യേകത എന്താ ഇമേജ് ഫോം ചെയ്യുന്നില്ല അവിടെ റോഡ്സും കോൺസും സെൽസ് ഇല്ല എന്നുള്ളതാണ് അതേസമയം ഫോവിയ സെൻറ്റാലിസ് എന്നറിയപ്പെട അറിയപ്പെടുന്ന എല്ലോസ്പോട്ടിൻ്റെ പ്രത്യേകതയോ ദി റീജ്യൻ ഫോർ ക്ലീനസ്റ്റ് വിഷൻ അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ വിഷൻ നടക്കുന്നത് ഫോവിയയിലാണ് ഇനി റോഡ്സ് കോൺസിൽ കാണുന്ന പിഗ്മെന്റ്സ് ഏതാണെന്ന് അറിയുക ലെൻസിനും കോർണിയാക്കും ഇടയിലുള്ള അക്വസ് ഹ്യൂമർ അതുപോലെ ലെൻസിനും റെറ്റിനായ്ക്കും ഇടയിലുള്ള വിട്രിയസ് ഹ്യൂമർ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇയറിന്റെ സ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഇയർ ദെൻ മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ ഈ ഓരോ റീജ്യനിലും കാണുന്ന പാർട്സ് ഒന്ന് നോക്കുക എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുമ്പോൾ ഇയർ പിന്ന ആൻഡ് ഇയർ കനാൽ മിഡിൽ ഇയറിൽ എന്ന് പറയുമ്പോൾ ഇയർ ഓസിക്കിൾസ് ഓസിക്കൽസാണ് അടങ്ങിയിരിക്കുന്നത് ലെമാലിയസ് ഇൻകസ്റ്റേപ്പിസ് ദെൻ യൂസ്റ്റേഷ്യൻ ട്യൂബുകൾ എന്ന് പറയുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബ് നമ്മുടെ ഫയറിംഗ്സുമായിട്ട് മിഡിൽ ഇയറിനെ കണക്ട് ചെയ്യുന്നു ഇനി എന്താണ് ഇന്നർ ഇയറിന്റെ പ്രത്യേകത ഇന്നർ ഇയർ ഇൻക്ലൂഡ്സ് വെസ്റ്റിബ്യൂൾസ് സെമി സർക്കുലർ കെനാൽസ് എക്സെട്ര സെമി സർക്കുലർ കെനാൽസ് ബോഡി ബാലൻസിങ്ങിനും അതേസമയം കോക്ലിയ ഹിയറിംഗിനുമാണ് സഹായിക്കുന്നത് ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ കോർഡിനേഷൻ ആണ് കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററാണ് ഇതിൽ പ്രധാനമായിട്ടും പല എൻഡോക്രൈൻ ഗ്ലാൻസും അവയുടെ സെക്രീഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസ് എന്തൊക്കെയാ റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ആണ് ഒരു എക്സാമ്പിൾ ജി അല്ലെങ്കിൽ ഗുണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഇല്ലേ ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണിൻ്റെ എക്സാമ്പിൾ ആണ് ഇനി മറ്റു ഹോർമോൺസ് വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ് വാസോപ്രസിൻ കിഡ്നി ട്യൂബ്വെൽസിൽ നിന്ന് വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു എ ഡി എച്ച് അല്ലേ നമ്മൾ പഠിച്ചതാണ് നേരത്തെ ഓക്സിറ്റോസിനോ ഒരു ഫീമെയിൽ യൂട്രൈൻ വാൾ കോൺട്രാക്ഷൻ അതുപോലെ മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ സഹായിക്കും ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺസ് നോക്കാം ഗ്രോത്ത് ഹോർമോൺ ഒന്ന് ഗ്രോത്ത് ഹോർമോൺ സഹായിക്കുന്നത് ബോഡിയുടെ വളർച്ചയ്ക്കാണ് ടി എസ് എച്ച് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ആണ് ടി എസ് എച്ച് എഫ് എസ് എച്ച് അല്ലെങ്കിൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നേരെ ഒവേറിയൻ ഫോളിക്കൽസിൽ മെയിൽസിൽ ടെസ്റ്റസിൽ ആണ് ആക്ട് ചെയ്യുന്നത് ഓക്സിഡോസിൻ നേരത്തെ പറഞ്ഞതാണ് വാസോപ്രസിന്റെ ഫംഗ്ഷനും നേരത്തെ സൂചിപ്പിച്ചു ഇനി ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡിഫറൻസിൽ ഉണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ തീരെ കുറയുകയാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളിൽ ഇറ്റ് ലീഡ്സ് ടു ഡ്വാർഫിസം ഇനി കൊച്ചുകുഞ്ഞുങ്ങളിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് ഒരുപാട് കൂടി കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും ഇറ്റ് ലീഡ്സ് ടു ജൈജാൻറിസം ഇനി വലുതായ ഒരാളുടെ ശരീരത്തിൽ അഡൾട്ട് ബോഡിയിലാണ് ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടുതലായി വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു എക്രോമിഗാലി ഇനി വാസോപ്രസിൻ അല്ലെങ്കിൽ എഡിഎസ് എന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു പോയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക മറ്റൊന്ന് പൈനിയൽ ഗ്ലാന്റ് ആണ് പൈനൽ റാൻഡിന്റെ ഹോർമോൺ മെലാറ്റോണിൻ ഫങ്ഷൻ റെഗുലേഷൻ ഓഫ് ട്വന്റി ഫോർ അവർ റിതം സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉറക്കത്തിനും ഉണരാനുമുള്ള ഒരു സൈക്കിൾ ഉണ്ടാക്കുക ബോഡി ടെമ്പറേച്ചർ പിഗ്മെന്റേഷൻ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ബോഡി മെറ്റബോളിസം സ്ത്രീകളിൽ മെൻസ്രുവൽ സൈക്കിളിനെ ഒക്കെ ഇത് ഇന്ത്യയിൽ നിന്ന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ഗ്ലാന്റ് ഏതാണ് തൈറോയ്ഡ് ആണല്ലേ ലാർജസ്റ്റ് എൻഡോക്രൈൻ എൻറ്റോക്രൈൻ ആണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും ടി ത്രീ ടി ഫോർ തൈറോക്സിൻ തുടങ്ങിയ ആ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇനി മറ്റൊന്ന് തൈറോ കാൽസ്യറ്റോണിൻ എന്നൊരു ഹോർമോണിനെയും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ ഫംഗ്ഷൻ ഓവറോൾ മെറ്റബോളിക് റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു റെസ്പിറേഷൻ ബോഡി ടെമ്പറേച്ചർ ഹാർട്ട് റേറ്റ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഇനി കാൽസിയറ്റോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ ബ്ലഡിൻ്റെ കാൽസ്യം ലെവലിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അടുത്തത് പാരാ തൈറോയിഡ് ഗ്ലാന്റ് ആണ് തൈറോയിഡിന് തന്നെ പുറകുവശത്ത് കാണുന്ന നാല് ഗ്ലാൻസ് ആണ് പാരാ തൈറോയിഡ് ഗ്ലാന്റ്സ് സെക്രീഷ്യൻ പാരാത്തോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് പാരാ തൈറോയിഡിന്റെ ഫങ്ഷൻ ബ്ലഡ് കാൽസ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാൽസ്യത്തിന്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞു പോയാൽ കൂട്ടുന്നു ഇനി മറ്റൊരു ഗ്ലാൻഡ് ആണ് എഡ്രീനൽ ഗ്ലാൻഡ് അഡ്രീനൽ ഗ്ലാൻഡിന്റെ എല്ലാ ഹോർമോൺസും നമുക്ക് പഠിക്കാനില്ല അതിന്റെ മെഡുലറി റീജിയനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമർജൻസി ഹോർമോൺസ് എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ എഡ്രിനാലിൻ നോർ എഡ്രിനാലിൻ എന്നീ പേരുകളിലാണ് അവ അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട അവരുടെ ഫംഗ്ഷൻ എന്താ ഇവർ നമ്മളെ എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ സഹായിക്കുന്നു ഹാർട്ട് റേറ്റ് കൂട്ടുന്നു റെസ്പിറേഷൻ റേറ്റ് കൂട്ടുന്നു അതുപോലെ പൈലോ ഇറക്ഷൻ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പ്യൂപ്പിൾ ഡയലൈറ്റ് ചെയ്യാൻ അതുപോലെ ബ്ലഡിന്റെ സർക്കുലേഷൻ നമ്മുടെ മസിൽസിലേക്ക് കൂട്ടാൻ സലൈവയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഇങ്ങനെ പല ജോലികൾ ചെയ്യുന്നുണ്ട് ദൻ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാന്റ് ഉണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺസാണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഇൻസുലിൻ എന്താ ചെയ്യുക ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നു അതിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു ശരിയല്ലേ ലിവറിലാണ് ഇത് ചെയ്യുന്നത് ഇനി ഗ്ലൂക്കോഗോൺ നേരെ തിരിച്ച ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കോഗോൺ അടുത്തൊരു ഹോർമോൺ ടെസ്റ്റസ് ആണ് പുരുഷന്മാരിൽ ടെസ്റ്റസും ഫീമെയിൽസിൽ ഓവറിയുമാണ് ഗുണൈഡ്സ് എന്നാണ് അവരെ നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ ടെസ്റ്റസിന്റെ ജോലി എന്താ ഹോർമോണൽ പ്രൊഡക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസിനെ സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഏത് കോശങ്ങളിൽ നിന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാവോ ലേഡിക് സെൽസ് ഇപ്പോൾ ലേഡിക് സെൽസ് ആണ് മെയിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പുരുഷന്മാരിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സ്പെർമാറ്റോജെൻസിസിനും ഒക്കെ ഇത് സഹായിക്കും ഇനി ഫീമെയിൽസിൽ കാണുന്ന ഗുണാഡ് ആണ് ഓവറി ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസ് എന്ന് പറയുന്നത് പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ ഒക്കെയാണ് ആ ഓവെയിൽ തന്നെ കാണുന്ന കോർപ്പസ് ലൂട്ടിയം എന്ന സ്ട്രക്ചർ അടുത്ത വർഷം നിങ്ങൾ പഠിക്കും കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോണിനെ സെക്രിയേറ്റ് ചെയ്യുന്നത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ഇത് സഹായിക്കുന്നത് ഇനി ഈസ്ട്രജനോ ഓവേറിയൻ ഫോളിക്കൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫീമെയിൽസിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ മെയിൻ്റൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇനി ഈ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കൂടാതെ നമ്മുടെ ബോഡിയിലെ ചില പാർട്ടുകൾ കൂടി ചില ഹോർമോൺസിനെ സെക്രയേറ്റ് ചെയ്യുന്നു അതുകൂടി നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം ഒന്ന് ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ നിങ്ങൾ നേരത്തെ പഠിച്ച എ എൻ എഫ് ഏട്രിയൽ നാട്രി യുറട്ടിക് ഫാക്ടർ അതിന്റെ ഫങ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യും കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് എരിത്രോപൊയറ്റിൻ എന്നാണ് അറിയപ്പെടുന്നത് എരിത്രോപൊയറ്റിൻ്റെ ഫംഗ്ഷൻ ബ്ലഡിൻ്റെ ഫോർമേഷനെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലസ് വൺ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയ റിവിഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഈ പാഠഭാഗങ്ങൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് വളരെ വേഗത്തിൽ പറയേണ്ടി വന്നു പക്ഷെ നിങ്ങൾ ഇത് വെച്ച് ടെക്സ്റ്റുമായിട്ട് റെഫർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കരായിട്ട് പരീക്ഷ എഴുതി എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയ कई रिपोर्ट तैयार रखिए फर्स्ट बेल ऑडियो का